ഇതൊന്നൊരു ഏർപ്പാടല്ല. ഇരിക്കുന്ന വൈകുന്നേരമാകുമ്പോൾ എന്തോ വിളിച്ചു പറഞ്ഞിട്ട് സോക്കൾ ഉണ്ട് എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ സോക്കൾ ഉണ്ടായിട്ട് ഞാൻ വൈകുന്നേരമാകുമ്പോൾ എല്ലാവരെയും കൂട്ടി എന്തോ പറയുന്ന ആളാണ്, അങ്ങനെ വന്നതല്ല. ഒരു 10 വാക്ക് നല്ലത് പറഞ്ഞിട്ട് ഇരിക്കും നിൽക്കും ആഹ്ലത്തിൽ പകരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കണ്ടിരിക്കണം. നിസ്കാരത്തിന് കുട്ടി, നിസ്കാരത്തിന് കെടാ എത്ര കൂലി ഉണ്ടോ അതിന്റെ 1000 ഇരട്ടിയാണ് വഴവിന്റെ കൂലി. നിസ്കാരത്തിന് കെടാ ഒരു ഇരട്ടി കൂലിയാണെങ്കിൽ വഴവിന് 1000 ഇരട്ടി കൂലിയാണ്. എന്തുകൊണ്ട് അസ്സലാത്തുദ്ദീൻ എന്ന് പറഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ നിസ്കാരം ദീനിന്റെ തൂണാണ് എന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ ഇൽമ ദീനിന്റെ ജീവുമാണ് തൂണുമാണ് മുഹമ്മദ് മുസ്തഫ. ആ നബിയാണുള്ളത് പറയേണ്ടത്, അല്ല വേറെ ആരെങ്കിലും പറയേണ്ടത്, മുത്തു നബി അല്ലേ പറയുന്നത്, മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ, ഞാൻ നിങ്ങളോട് പറയുന്ന 1 ഭാഗം, ആകാശം പൊളിയാടും, കൊളയപ്പെട്ടത് ഭൂമി പൊളിയും, യാതൊരു സംശയവും വേണ്ട, ഇതൊക്കെ നശിക്കും. ദജ്ജാൽ അടുത്ത് പ്രത്യക്ഷപ്പെടും, യാതൊരു സംശയവും വേണ്ട. മഹദി ഇമാമിനെ കാണാൻ ഈ കൂട്ടത്തിൽ ചില ആളുകൾക്കെങ്കിലും ഭാഗ്യമുണ്ടാകാം എന്നാണ് എന്റെ പ്രതീക്ഷ. അത്രത്തോളം കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും നമുക്ക് എന്തെങ്കിലും ഇടപെടാൻ കഴിയുമെന്ന് നമുക്കൊന്നും കഴിയൂല. നമുക്കിതിനൊക്കെ അടയാളം തന്ന മുഹമ്മദ് മുസ്തഫ, അള്ളാഹും അള്ളാഹിന്റെ റസൂലും നമുക്ക് വല്ലാത്ത ഒരു ന്യാമത്തെ തുറന്നു. എന്തുകൊണ്ട്? എന്താണ് അള്ളാഹും അള്ളാഹിന്റെ റസൂൽ നമുക്ക് ചെയ്തെന്ന ന്യാമത്ത് എന്താണ്? ആ ന്യാമത്ത് വളരെ വലുതാണ്. നമുക്ക് ഓരോ ഘട്ടത്തിലും എങ്ങനെ നീങ്ങണം എന്നതിനെ അടയാളങ്ങളിലൂടെ അള്ളാഹും അള്ളാഹിന്റെ കലാമും പരിശുദ്ധ ഹദീസും നമ്മെ ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ആലോചിക്കണം. നമ്മൾ തീവണ്ടിക്ക് വേണ്ടി പാഞ്ഞ സമയത്ത് നമ്മൾ തീവണ്ടിക്ക് പോകാൻ വേണ്ടി പായുക, അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അങ്ങാടിപ്പുറത്തെത്താനായി പെരിന്തൽമണ്ണ ഓടാണ് അങ്ങാടിപ്പുറം സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മള് അതിന്റെ ചില സിഗ്നലുകൾ ഉണ്ട്, അതിനെ പച്ച ലൈറ്റ് ഇങ്ങനെ കത്തിയിട്ട് ഒരു സാധനം ഇങ്ങനെ പൊന്തിനിൽ, അത് ഈ റെയിലിന്റെ ഏരിയകളിലൊക്കെ ഉണ്ടാവും, അത് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം. അതൊരു സിഗ്നലാണ്. എന്താ സിഗ്നല്? അടുത്ത സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ടു, ഈ സ്റ്റേഷനിൽ എത്താനായി. ഇതൊക്കെയാണ് അതിന്റെ മായന. അങ്ങനെ ആവുമ്പോ നമ്മൾ ആ പഴയ നടത്തം പോയാ, ഇനി നമ്മൾ സ്പീഡിൽ ഓടണം. കാരണം വണ്ടി പോയാൽ ഇനി പെട്ടെന്ന് വണ്ടി വന്നു പോകും, അടയാളം കിട്ടിക്കഴിഞ്ഞു, ഇനി ഈസി ആക്കി നടക്കരുത്. വളരെ നമ്മൾ ചിന്തിക്കണം. നമ്മള് തൃശ്ശൂരിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് ബസ് കയറി, അങ്ങനെ നമ്മൾ ഏകദേശം ആ ഷൊർണൂര് വളവ് കഴിഞ്ഞപ്പോൾ ആ കുളപ്പള്ളി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി. അപ്പൊ വണ്ടിക്കാരൻ ബസ് ഡ്രൈവർ പറഞ്ഞ്, കണ്ടക്ടർ പറഞ്ഞ്, ഇവിടെ ഒരു 10 മിനിറ്റ് താമസമുണ്ട്, ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാനോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി, ചായ കുടിക്കാനോ മൂത്രിക്കാനോ ഒക്കെ പോയി. ചായയും പറഞ്ഞ് മൂത്രച്ചൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കയറി, നമ്മൾ ചായ കടയും കിട്ടി, അതിങ്ങനെ കുടിച്ച് ഒന്ന് ഒരു വായിൽ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിലുണ്ട്, കണ്ടക്ടർ ആകട്ടെ ചവിട്ടുപടിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബസ്സിൽ ഇവിടെ വായിൽ വെച്ചിട്ടുണ്ട്. വണ്ടി പോവുകയാണ് എങ്കിൽ ഇനി ആ കാലിച്ചായ തീരുന്നവരെ നമ്മൾ അവിടെ ഇരിക്കൂല. എന്തുകൊണ്ട്? കാലിച്ചായ പോയാൽ 7 രൂപ പോകും, ബസ് പോയാൽ ആ രാത്രി ഫുള്ള് അവിടെ കണ്ടി. ഇത് മനുഷ്യൻ എന്തിനാണ് ഇതൊരു അടയാളം എന്നതുപോലെ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ് ഇസ്രാഫീൽ നാടാകെ ഇറങ്ങി നടന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടെന്ന് ഇറങ്ങി നടക്ക ഈ ഭൂമിയിൽ ഇസ്രാഫീൽ വന്ന അനവധി സംഭവിക്കറിയും. ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളൊന്നും ഇല്ലാതെ, കാളൊന്നും പിടിക്കാതെ ഭൂമിയിൽ ഇറങ്ങി നടക്കുക, ഫലസ്തീനിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ വന്ന സംഭവം പരിശുദ്ധ ഖുർആൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഫലസ്തീനിലെ ഖലീൽ കുന്ന് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സാറാ ബീവിയോ അവിടെ പ്രാർത്ഥിച്ചു. അവിടേക്കും 4 മലക്കുകൾ വന്നു, ഒന്ന് ജിബ്രീല്, ഒന്ന് മീകായില്, ഒന്ന് ഇസ്രാഫീൽ, പിന്നൊരു മലക്ക്, അങ്ങനെ 4
ولقد 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 جاء رسلنا إبراهيم بالبشرى ولقد جاء رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل عنيد فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط وامرأته قائمة فرعت فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى أألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد فلما ذهب عن إبراهيم الروع جاءته البشرى يجادلنا في قوم لوط إن إبراهيم العليم اللهم عليه السلام عليه وسلم إسرافيل أركم الله ربيدنا وانا صندوقنا നാല് മലക്കുകൾ വന്നിട്ടാണ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുമെന്ന് സാറയോട് പറഞ്ഞു. അന്ന് സാറയുടെ ഹൈന്ന് നിന്നിട്ട് 40 കൊല്ലം കഴിച്ചു. അപ്പോൾ സാറ വായി നടിച്ചുപോയി. ഫലസ്തീനി പെണ്ണുങ്ങൾക്ക് മിസ്രി പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, അത്ഭുതം കേട്ടാൽ കവളത്വം വായി അടിച്ചു. പൊതു ശരിക്ക നമ്മളിങ്ങനെ നമ്മളെ പെണ്ണുങ്ങൾ നിന്നിട്ട് അടിച്ച് കരിയുന്നത് പോലെ അവർ കരിയാന്നല്ല, അവർക്ക് അത്ഭുതത്തിന് ഒരു പ്രത്യേക ടോക്ക് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും. ശബ്ദം നമ്മൾ പ്രസവിക്കുന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മാതിയായ സാറക്ക് വയസ്സ് 99. അപ്പോൾ സാറയോട് പറഞ്ഞു, എന്ത് കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ട്, ഇസഹാക്ക് എന്നൊരു കുട്ടി ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടി ഇബ്രാഹിം ഇവിടെ വീട്ടിൽ നല്ല കാലികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലിയെ പിടിച്ച് അറുത്തിട്ട് ഒരു മൂരിക്കുട്ടൻ അറുത്തിച്ച് ചുട്ടിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ നോക്കുന്ന ചർച്ച. മൂരിക്കുട്ടനെ പിടിച്ച പൊതുവെ അറബികൾക്ക് ഈ ചുട്ട ഇറച്ച് ഭയങ്കര ഇഷ്ടമാണ്. തളികയിലാക്കി കൊണ്ടുവന്നിട്ട് ചുട്ട മൂരിക്കുട്ടനെ തളികയിലാക്കി കൊണ്ടുവന്നിട്ടാണ് കൊടുത്ത്. അറബികൾ വലിച്ചു വാരി തിന്നണം, പക്ഷെ ഇവർ തിന്നില്ല. അപ്പോൾ ഇവർക്ക് ഭാര്യക്കും ഭർത്താവിനും പേടി, എന്റെ ഇപ്പൊ ഇവർ തിന്നാത്തത് ഈ നാട്ടുകാരൊന്നല്ലല്ലോ, ഇവർ ഭക്ഷണം കിട്ടാത്ത ആളുകൾ ഞാൻ തിന്നാത്തത്. അപ്പോൾ അവർ പറയും, പരിചയപ്പെടുത്തി, ഞാൻ ജിബ്രീലാണ്, ഞാൻ മീകായിലാണ്, ഞാൻ ഇസ്രാഫീലാണ് എന്നിങ്ങനെ പരിചയപ്പെടുത്തി. അപ്പോൾ സാറ വായി നടിച്ച് ചിരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവുന്നവന് ഈ സംഭവമൊക്കെ അവിടെ പറഞ്ഞു. അതാണ് ഇപ്പൊ ഈ ഓദ്യ വർത്താനം. സൂറത്ത് ഹൂദിൽ നിന്നാണ് ഞാൻ ഈ ഓദ്യത്. ഇനി നിങ്ങൾ കേട്ടോളൂ. മുത്തനബി പറയാണ്, മുത്തനബി മുഹമ്മദ് മുസ്തഫ. അതൊക്കെ കഴിഞ്ഞു പിന്നെ 2500 കൊല്ലം കഴിഞ്ഞ മുഹമ്മദ് മുസ്തഫ വരുന്നത്, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഈ സംഭവം കഴിഞ്ഞിട്ട് 2500 കൊല്ലം കഴിഞ്ഞ മുസ്തഫ നബി വരുന്നത്. അപ്പോൾ ആ ഹബീബായ നബി പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ സ്വാഹിബ് സൂര്യ തകമോ നാടാകെ ഇറങ്ങി പരിചാലത്ത് ഇറങ്ങി നടന്നിരുന്ന ഇസ്രാഫീല് ഞാൻ വന്നതൊന്ന് നോക്കുമ്പോൾ അത് ഇൽത്തക്കമാകും. ഇൽത്തക്കമ എന്ന് പറഞ്ഞാൽ വായിൽ കടിച്ചു പിടിക്കണം. സൂറ് വായിലാണ്. നമ്മൾ ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ കണ്ടക്ടർ
നോട്ടുമലയിരുന്നു, ചായക്കുറയിരുന്നു, മുദ്രിക്കാൻ പോകുമായിരുന്നു. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് കാൽച്ചായ വിട്ടി നോക്കുമ്പോൾ കണ്ടക്ടർ ചവിട്ടുപടിയിൽ ഇതാ പുറപ്പെടാനായി എന്നൊക്കെ വിസിലും പിടിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ആ ചായ നമ്മൾ കുടിക്കില്ല. മുത്തനബി പറഞ്ഞു മുഹമ്മദ് മുസ്തഫ وكيف أنعم سجيكا لنك سمايا لولد وصاحب سوري قد انتقمه نعنوكم بور إسراء في رسول نوائي قد اتشبت جريكم سجيكا لنك نهر وده نعن سجيكا نوانو لا سجيكا لنك نهر لا نعنوكم بچاوريكا لنك نهر لا نعنوكم بور بيسل إسراء في نوائي قد اتشبت വട്ടം പിടിച്ചിരിക്കുന്നു ഒരു വർത്താനം അവിടെ നിന്നിട്ട് ഒരു കൽപ്പന കിട്ടുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ശ്രദ്ധ എന്നതുപോലെ നെറ്റിത്തടം കൂർത്തു വരിക. ഒരു കാര്യം ശ്രദ്ധിക്കുന്നതിന്റെ അടയാളമാണ് നെറ്റിത്തടം കൂർത്തു വരിക. നെറ്റിത്തടം കൂർത്തിരിക്കുന്നു സയ്യിദന ഇസ്റാഫീൽ ഇങ്ങനെ നിൽക്കണം. ഞാൻ നോക്കുമ്പോൾ ഇസ്റാഫീൽ ഇങ്ങനെ നിൽക്കുക, വായിലിതിങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെ നോക്കി നിൽക്കുക, ചെവി വട്ടം പിടിച്ചിട്ടുണ്ട് ഇസ്റാഫീൽ അലൈഹിസ്സലാം, നെറ്റിത്തടം കൂർപ്പിച്ചിട്ടുണ്ട് സയ്യിദന ഇസ്റാഫീൽ അലൈഹിസ്സലാം. വഅൈനാഹു കശംസൈനി വഅൈനാഹു കശംസൈനി ഗൗരവമായി അള്ളാഹുവിന്റെ കൽപ്പന കേട്ടിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുന്നത് കാരണം ഇസ്റാഫീലിന്റെ രണ്ട് കണ്ണ് രണ്ട് സൂര്യനെ പോലെ ജ്വലിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് കഴിഞ്ഞിട്ട് പായിരുന്നാണ് പോലെ, അതായത് ഇസ്റാഫീലിന്റെ തൊള്ളയിലെ ബിസിൽ കേറിയിട്ട് പായിരുന്നാണ് പോലെ. അലൈഹിസ്സലാം ഇസ്റാഫീൽ ചിന്തിക്കും. പിന്നെ അടയാളങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യും. ചിന്തിക്കണം, ആ ഒരു ഉറക്കം ഇനി നടക്കൂല, ഇനി ഉറങ്ങി നടക്കരുത്, ഇനി വളരെ ഗൗരവമുള്ള കാലഘട്ടമാണ്. വളരെ ശ്രദ്ധിച്ചോളി, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നിസ്സാരപ്പെടുത്തിയാൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ. ഈ ലോകം അവസാനിക്കാൻ പോവാണ് നിങ്ങൾ എഴുതി ചോദിക്കും. ഇത് യാതൊരു സംശയം ബന്ധപ്പെട്ട അവസാനം എന്നാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെ സാധ്യത കുറവാണ്. വളരെ അടുത്ത തീരുമാനം എപ്പോഴാണ് കൽപ്പന കിട്ടുകാണ് ഇസ്റാഫീൽ ശ്രദ്ധിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് പുണ്യ റസൂൽ മുസ്തഫ ഇത്രയും ശ്രദ്ധയിലാണ്. വിഷയം വളരെ പിന്നെ അടയാളങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായി എന്താടയാളം ചെരുപ്പില്ലാതെ നടന്നിരുന്ന മനുഷ്യരുടെ പിന്താമികൾ ഒരു തുണിയെ അലക്കിയെടുക്കാനും മറ്റൊരു തുണി പകരം ഉടുക്കാനില്ലാത്തവരുടെ പിൻഗാമികൾ പട്ടിണി കടന്നിരുന്ന മനുഷ്യരുടെ പിൻഗാമികളെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുവാനുള്ളത് എവിടെയും പ്രത്യക്ഷപ്പെടുക. എന്താണ് മനുഷ്യന്മാരെ കാണുന്നത്? എന്താണ് മനുഷ്യന്മാരെ കാണുന്നത് വെച്ചാൽ നിന്റെ കുട്ടിക്കാലത്ത് മൂത്താലത്ത് 99% ജനങ്ങൾ ജനിപ്പിക്കും. നിന്റെ കുട്ടിക്കാലത്ത് ബാർബർ നാട്ടിലെ മുതലാളിയുടെ താടി ചെരുപ്പിട്ട് പഠിക്കാൻ വന്നു എന്നതിന്റെ പേരിൽ മുതലാളിക്ക് ദേഷ്യം വന്നു. ഇപ്പൊ വലിയ പ്രമാണിയാണ് ഓടെ പണി നോക്കിയത്. അങ്ങനെ അയാൾ പിന്നെ മുതലാളി ദേഷ്യപ്പെട്ട പിന്നെ നാട്ടിൽ കഴിയില്ല. അങ്ങനെ അയാൾ പാഞ്ഞിട്ട് നാട് വിട്ടു. അങ്ങനെ നാട് വിട്ടു പോയി ചെറുപ്പക്കാരനായ ഒരു ബാർബറായിരുന്നു. അപ്പൊ നാട് വിട്ടു പോയി നാട്ടിൽ വന്ന മുതലാളി മുതലാളിന്റെ ആളുകളെ അക്കാലത്ത് മുട്ടിയെടുത്തോളൂ.
അങ്ങനെ നാട് വിട്ട് പോയിട്ട് പിന്നെ അയാൾ ഏതോ ദിവസ് പോയി മീസാനോ അജിനാസും റഞ്ചാനൊക്കെ ഓടി, പിന്നെ ആഫ് മൂല്യരായിട്ട് 10-15 കൊല്ലം ആയിട്ടാണ് മൂത്രത്തിൽ പറഞ്ഞിരുന്നത്. ബാർബറോനെയൊക്കെ നിർത്തി പിന്നെ ഒരു മൂത്തള്ളി പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് മൂത്രത്തിൽ അങ്ങനെയൊക്കെ. എന്റെ കുട്ടിക്കാലത്തുള്ള സംഭവങ്ങളാണ്, ചെരുപ്പില്ല എന്റെ കുട്ടിക്കാലത്തില്ല, മൂത്രത്തിൽ ഒന്നും സംബന്ധം ചെരുപ്പില്ല. പട്ടിണിയാ മനുഷ്യൻ, പട്ടിണി പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി തന്നെയാണ്. എന്ന് പട്ടിണിയാണ്. ഉച്ചക്ക് നമ്മൾ കഴിച്ചിരുന്നത് കഞ്ഞിയാണ്, കഞ്ഞി എന്നാ കുറച്ച് പറ്റി കുറേ വെള്ളം. അതന്നെയല്ല, ഒരു മോലിയനും ഒരു മുക്കറിനോട് പറഞ്ഞു, ഞാനിവിടെ 50 കൊല്ലം മുമ്പ് മുക്കറിപ്പണി ഏറ്റ സമയത്ത് ഞാനും മോലിയനും ഉച്ചക്ക് പുരയിലേക്ക് കഞ്ഞി ഉണ്ടാവും, കഞ്ഞി കേൾപ്പിക്കും. അങ്ങനെ കഞ്ഞിക്ക് എന്നാൽ കഞ്ഞി വിളമ്പില്ല, അതുകൊണ്ട് അങ്ങോട്ടും എടുത്തു. പുരക്കാരുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ പുരക്കാരം അവിടെ നിന്ന് മാറും, കഞ്ഞി വിളമ്പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. അവസാനം ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കഞ്ഞി ഇല്ലാന്ന്. അപ്പൊ ഞങ്ങൾ അൽഫാത്തിഹാന്ന് പറയും, കുടിക്കാത്ത കഞ്ഞിക്ക് അൽഫാത്തിഹാൻ, കാരണം കഞ്ഞില്ല. കഞ്ഞി അടുത്ത തവണ അൽഫാത്തിഹ, പിന്നെ എന്തിനാ ഞങ്ങൾ അൽഫാത്തിഹ ഓതിയെന്ന് ചോദിച്ചാണ്. അപ്പൊ പറഞ്ഞു അടുത്ത മാസം നിങ്ങൾ കഞ്ഞി ഉണ്ടാട്ടെ എന്ന് വിചാരിച്ച അൽഫാത്തിഹ ഓതി നടന്ന കാര്യ നാട്ടിലാണ്. ഇപ്പൊ മന്ദ്യം, കുയിമന്ദ്യം, ഖബർ മന്ദ്യം, പാതാള മന്ദ്യം, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇത് ചിന്തിക്കണം. ഇത് കഴിഞ്ഞേ ഇത് ഇത് പൂട്ട സംഭവമാണ്, ഇത് നിലനിൽക്കില്ല. ചിന്തിക്കില്ല. ആ മുക്കറിയൻ എന്നോട് പറഞ്ഞ ഒരു പള്ളിന്റെ മുന്നിൽ വന്നാൽ ചുരുങ്ങിയത് 25. ഇപ്പോൾ പഴയ കാലത്ത് നമ്മള് പള്ളിയുടെ മുന്നിൽ, ഞാൻ 50 കൊല്ലം മുമ്പ് പണിയിട്ടുന്ന കാലത്ത് ഒരു പള്ളിയുടെ മുന്നിൽ ഒരു ചെരുപ്പോ രണ്ട് ചെരുപ്പോ ഉണ്ടായെങ്കിലുണ്ടോ? പള്ളിന്റെ ഉള്ളിൽ കയറിയാലോ ഉള്ളവരുണ്ടോ? നമ്മൾക്കൊന്നും ചെരുപ്പില്ല. ഇന്നോ ഞാനിങ്ങനെ ആലോചിച്ചു, ഇന്നിപ്പോ നമ്മളെ പള്ളിയിലുള്ളിൽ നട്ടപ്പാതിലൊക്കെ പോയി വൈകുന്നേരം രാത്രി 11 മണിക്കോ 12 മണിക്കോ ഒക്കെ നമ്മുടെ ഏതെങ്കിലും പള്ളിയുടെ മുന്നിലേക്ക് വന്നാൽ അവിടെ ഒരു 25 ചെരുപ്പെങ്കിലും അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് റാഹത്തോ അല്ലാണ്ടിന്റെ ആ ജിങ്ങനെ ഇൻസിനെയൊന്ന് പേടിക്കണ്ടല്ലോ. ഒരു 25 ആളുകളും അതിന്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ എന്ന് കരുതി നോക്കിയാൽ ഒരു ഒറ്റ ഉണ്ടാവില്ല. അതവിടെ ഇറങ്ങിപ്പോണ ഒരു ചെരുപ്പ്, അവിടെ ഇട്ടുപോയ ചെരുപ്പുകളാണ്. കാരണം ഒന്ന് ഇറങ്ങി വന്നപ്പോ ചെരുപ്പ് വെച്ചുകൊടുത്ത് കണ്ടില്ല, അപ്പൊ പിന്നെ നോക്കിയതുമില്ല. നോക്കാനൊന്നും അധ്വാനത്തിനും നേരല്ല. പിന്നെ വേഗം മോട്ടോർ സൈക്കിൾ കയറി അടുത്ത വീടിൽ പോയി ചെരുപ്പിലെടുത്ത് ചെരുപ്പിടിച്ചാണ്. ചെലപ്പോ പിന്നെ ഇറങ്ങി വന്ന സമയത്ത് ആരോ ആ ചെരുപ്പെടുത്തുന്ന മൂത്രമാത്തി പോയിട്ടുണ്ടാവും. ആ മൂത്രമാത്തി പോയവൻ മടങ്ങി വരുന്നവരെ എത്താൻ സമയമല്ല, കാരണം 500 രൂപ കൊടുത്താലും പുതിയ ചെരുപ്പായി. 500 രൂപ ഒരു വിലയില്ലല്ലോ, 500 രൂപ 1000 രൂപ ഒരു വിലയില്ല. ഇനി എന്ന് ചെയ്യാൻ മറ്റന്നാൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, എന്നുണ്ടാവുന്ന വിചാരിച്ചത്. ബാപ്പയും അമ്മയും മക്കളെ ഓമാനിക്കുന്ന കാലത്ത് പുരയിലെ ഒരാൾ വന്ന്, രണ്ടാള് വന്ന്, അങ്ങനെ രണ്ട് കസേര ഉണ്ട് അവിടെ ഇരിച്ചി. അപ്പോ മകൻ ഗൾഫിൽ നിന്ന് വന്ന മകൻ ഇവരോട് നിന്ന് വർത്താനം പറഞ്ഞപ്പോ ബാപ്പാക്ക് ഒരു ഇടങ്ങുക, അങ്ങനെ ബാപ്പ അകത്ത് പോയിട്ട് കസേര കൊണ്ടുവന്നിട്ട് മകൻ എടുത്തു ഇവിടെ ഇങ്ങോട്ട് നടന്നു. ഇതാരാണ് ഒരാൾ തന്നെയാണ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ വേജാറായി പോയി, ബാപ്പാന്റെ വേജാറ് കണ്ടിട്ട്. ബാപ്പ അകത്ത് പോയിട്ട് കസേര കൊണ്ടുവന്നിട്ട് മകൻ ഇട്ടു കൊടുക്കാം, കാരണം പറ്റത്ത് 10 രൂപ ഉണ്ട്, ബഹുമാനിക്കാതെ ഉറവാല്ല ബാപ്പ. ഞാനും കണ്ടിട്ടുണ്ട് വേറെ ഇത്രയോ സംഭവം. വളരെ ബഹുമാനിച്ചിട്ട് മകനെ ബാപ്പ ബഹുമാനിക്കുന്ന എന്റെ കണ്ണിൽ ഞാൻ എന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട കാര്യം എന്താണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ ആ സംഭവമാണ്. എന്റെ മനസ്സ് തോന്നില്ല ബാപ്പ മകനെ ബഹുമാനിക്കുന്ന അത്ര വൃത്തികെട്ട ഒരു കാര്യം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. മകനെ ബഹുമാനിക്ക ബാപ്പ, അയ്യേ ഇന്ന് തുടങ്ങിയത് ആദ്യമ്മ ഉടമയെ പ്രസവിക്കുക തന്നെയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമെന്ന്, അവസാന അടയാളമെന്ന് മുഹമ്മദ് മുസ്തഫ. അമ്മി ബാപ്പേ അടിമയാ പേടിക്കുക, മക്കളെ പേടിക്കുക, ബഹുമാനിച്ച കായി കഴിഞ്ഞേ കാടോ കായി കഴിഞ്ഞ
പിന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ ഉണ്ടാവുന്ന വ്യത്യാസം ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞിട്ട് പിന്നെ അതിന് നേരം വൈകി പോകും. ഈ ഭൂമി മുന്നോട്ട് പോകും. പക്ഷെ ആ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് എന്താ ചെയ്യാൻ കഴിയും? നമുക്ക് അമേരിക്കയെ മാറ്റാൻ കഴിയില്ല. നമുക്ക് സിറിയയും പരിഹാരം തീർക്കാൻ കഴിയില്ല. ഒന്നും കഴിയില്ല. അതൊന്നും നമുക്ക് കഴിയില്ല. നമ്മൾ നിസ്സഹായരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാണ്. എപ്പോഴും നമ്മൾ മരണത്തെ കാത്തിരിക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ കാലം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. എപ്പോഴും തയ്യാറായി നിൽക്കണം. അടയാളം അടയാളം കണ്ടാൽ റബ്ബിലേക്ക് കൂടുതൽ മടങ്ങാൻ തയ്യാറാകണം. ഏത് സമയവും റബ്ബ് തിരിച്ചു വിളിക്കാം. ഈ തിരിച്ചു വിളിക്കലല്ല രണ്ടാമത്തെ വിഷയം. ഇനി ഇവിടെ അധികമായി ഉണ്ടാവും. ഒന്ന് ഭൂമി കുലുന്നു, കുലുക്കം അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ രീതിയിലെ ജനങ്ങൾ മുഴുവനും ഭൂമി തലയിലേക്ക് ആഴ്ത്തപ്പെടുന്ന സംഭവങ്ങൾ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ വളരെ അധികരിച്ചുണ്ടാവും. ഇതിന്റെ സമയവും ഏകദേശം ആയിക്കൊണ്ടേയിരിക്കും. ദജ്ജാൽ വരാൻ അടുത്തായാലുള്ള സംഭവങ്ങളിൽ ഒന്നാണ് അയുണ്ടാൽ വയസ്സും മഴ തടയപ്പെടുക. മുഹമ്മദ് മുസ്തഫ മഴയെ തടയപ്പെടൽ പെടൽ മഴയെ തടയപ്പെടുക എന്നുള്ളത് ദജ്ജാൽ വരാനായാൽ നടക്കും. എന്റെ ആയുസ്സിനും ഇങ്ങനത്തെ ഒരു വർഷകാലം ഉണ്ടായിട്ടില്ല. എന്റെ ആയുസ്സിന് എന്റെ ആയുസ്സിന് ഇങ്ങനത്തെ വർഷകാലം ഉണ്ടായിട്ടില്ല. കർക്കിടകത്തിന്റെ തുടക്കത്തിൽ പോയ മഴയാണ്. കർക്കിടകത്തിലില്ല, ചിങ്ങത്തിലില്ല, കന്നേലില്ല, തുലാമിനില്ല, വൃശ്ചികമില്ല, ധനുല്ല, മകനം തീരാനായി ഇല്ല. എവിടെ പോയി? മനുഷ്യരെ ദജ്ജാൽ പുറത്തു വരാനായാൽ മഴയെ തടയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനത്തെ ഒരു കാലം എന്റെ ഓർമ്മയിലില്ല. കാലമില്ല, എന്റെ ഓർമ്മയിൽ ഉണ്ടായതില്ല. അള്ളാഹു കാത്തിരിച്ചിട്ടെ. ചിന്തിക്കും, മേഘം ഇല്ലേ? മേഘം പാടുണ്ട്, മഴയില്ല. والسحابي المسخر بين السماء والارض മുകളിലെയും താഴെയുടെയും ഇടയിൽ എപ്പോൾ കീഴ്പ്പെടുത്തപ്പെട്ട മേഘം ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ 164 താഴെ അറ്റ്മോസ്ഫിയറിൽ ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിലായിരിക്കും മേഘം. എപ്പോഴും 10 വയറായി കയറും. 1.5 കിലോമീറ്ററിന്റെയും 6 കിലോമീറ്ററിന്റെ ഇടയിലാണ് അറ്റ്മോസ്ഫിയറിൽ എപ്പോഴും മേഘം ഉണ്ടാവുക. മേഘം എപ്പോഴും ഉണ്ടാവും എന്ന് പരിശുദ്ധ ഖുർആൻ. മേഘം എപ്പോഴും ഉണ്ടാവും. മഴ പെയ്യാത്തത് മേഘമില്ലാത്തത് കൊണ്ടല്ല, മഴ പെയ്യാത്തത് മഴക്കാരില്ലാത്തത് കൊണ്ടല്ല. പിന്നെന്താ മഴയെ തടയപ്പെടുക? നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളെ കാത്തിരിച്ചിട്ടെ. ഇതൊക്കെ ജനങ്ങളെ എന്താണ് ജനങ്ങളെ ചിന്തിക്കാത്തത്? നീ കൊല്ലം എന്തായിത്തീരുന്നു? അള്ളാഹു ആനം വെള്ളം ഒരു ജനതയുടെ മേൽ അള്ളാഹിന്റെ കോപം വരുന്നതിന് 2 ലക്ഷണം. ഒന്ന് വെള്ളം തടയുക, ഒന്ന് ധാന്യത്തിന് വില കൂടുക. രണ്ടും അള്ളാഹിന്റെ കോപമാണ്. അള്ളാഹുക്കാക്കട്ടെ. ധാന്യത്തിന് വില കൂടുക, ധാന്യത്തിന് വില കൂടാൻ പാടില്ല. ധാന്യത്തിന് വില കൂടിയാൽ എപ്പോഴും ഇല്ലാതെ ഇസ്തിഗ്ഫാർ ചെയ്യണം. കാരണം ഒരു നാട്ടിന്റെ മേൽ അള്ളാഹുവിന്റെ കോപം നിലനിൽക്കുമ്പോഴാണ് ധാന്യത്തിന് വില കൂടുക. ആയത്തിൽ ലഹുമുൽ അർളുൽ മൈതത്തു അഹ്യൈനാഹ വഅഖ്റജ്ന ഓടി നോക്കി യാസിൻ ആയത്താണ്. ഞാൻ അത്ഭുതകരമായി കാണിച്ച കാര്യം കാണിച്ചുതരാം. ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു അഹ്യൈനാഹ വഅഖ്റജ്ന മിൻഹ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. അർത്ഥം എന്താ? ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു മരിച്ചു കിടക്കുന്ന ഭൂമി, അഹ്യൈനാഹ മഴ പെയ്യിപ്പിച്ച് നാം അതിനെ ജീവിപ്പിച്ചു, വഅഖ്റജ്ന മിൻഹ ഹബ്ബൻ അതിൽ നാം ധാന്യത്തെ ഉൽപ്പാദിപ്പിച്ചു, ഫമിൻഹു യഅകുലൂന ധാന്യത്തിൽ നിന്നാണ് മനുഷ്യൻ കഴിക്കേണ്ടത്. ഫ്രൂട്ട്സ് അല്ല കഴിക്കേണ്ടത്, മനസ്സിലാവുണ്ടോ പറഞ്ഞത്? കഴിക്കേണ്ടത് ധാന്യമാണ്. അതിന്റെ അടിയിൽ മനുഷ്യന്മാരെ കുറെ കാലല്ലേ ആസിനോട്? മോദി മനുഷ്യന്മാരെ
ഞങ്ങൾ ഉണ്ടാക്കിയ ഓതി മനുഷ്യന്മാരെ എന്ത് നോക്കിയിരിക്കുന്ന ഓർജിയുടെ ഓർജിയുടെ ഇവിടെ വിജയിച്ചത്. നിങ്ങൾ എങ്ങനെ മുതലാളിമാരായി പരമാണികളായിരിക്ക, ഞങ്ങൾക്ക് ഇങ്ങനെ കൂലിപ്പണിയെടുത്ത് വേറെ പറയാം, വേറെ ആളോ കൂടെ മനുഷ്യന്മാർ. وجعلنا فيها جنات من نخيل وعناب അവിടെ തിന്നാന്നുള്ള വർദ്ധന. وجعلنا فيها جنات من نخيل ഈച്ചപ്പഴം വയനാബി മുന്തിൻ അത് തിന്നണമെന്ന വർത്തനം പറഞ്ഞനല്ല, തിന്നാ തിന്നാ തിന്നണ്ട, തിന്നണ്ടത് എന്താണ്? കഞ്ഞിച്ചോറ്, ഗോതമ്പ് നെല്ലു. മനസ്സിലായോ നിങ്ങൾക്ക്? യാസീനല്ലത് മനുഷ്യന്മാർ തിന്നണ്ട ഫ്രൂട്ട്സ് അല്ല, മനുഷ്യൻ തിന്നണ്ട എന്താണ്? ധാന്യം. പാറ എന്ത് ധാന്യം? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാനിൽ കാണാം, ധാന്യത്തിനെ മുസ്തഫായ റസൂലുള്ളാഹിന്റെ നൂറിൽ നിന്നാണ് പഠിച്ചത്. ഉദാഹരണം പറയാം, നമ്മൾ നെല്ലിന്റെ ഉമ്മിയാണ് പൊട്ടിച്ചാൽ, ഉമ്മിയാണ് പൊട്ടിച്ചാൽ ഒരു കളറ് കാണും, ആ കളർ ചുവപ്പും അല്ല വെളുപ്പും അല്ല, ആരുടെ കളറാ? ചുവപ്പും വെളുപ്പല്ലാത്ത ആരുടെ കളറാ? ചുവപ്പ് കളർന്ന വെളുപ്പ് നടന്ന ആരുടെ കളറാ? പാറി മനുഷ്യന്മാരെ സുലാന കളറ്, അതന്നെ ധാന്യത്തിന് കളറ്. ബോധം പോകണ്ടല്ല, ചുവപ്പ് കളർന്ന വെളുപ്പ് തന്നെ ലേശം തവിടോട് കൂടി നിൽക്കുന്ന ഒരു വെള്ളം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ആരോഗ്യദായകമായ ചോറ്. അത് റസൂലിന്റെ കളറാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ആയത്തിൽ ലഹുമുൽ അർമുൽ മൈതതു അഹയ്നാഹ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യാകുലു എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാൻ എടുത്ത് നോക്കി, റഹ്മത്തുള്ള ഫർജ പറയല്ല, ഒറ്റ കിതാബ് നോക്കി പറയാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാൻ കാണുന്നുണ്ട്, നെല്ലിനെയും ഗോതമ്പിനെയും അള്ളാഹ് പടച്ചത് മുസ്തഫാന്റെ നൂറിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, നെല്ലും ഗോതമ്പും ഭൂമിയിൽ ഉണ്ടായതല്ല, സ്വർഗത്ത് നാദനവി കൊണ്ടെന്നാണ്. വാക്കുണ്ടായതാണ്, മനസ്സിലായില്ല, മുഴുവൻ ഉണ്ടായതാണ്. എന്തുണ്ടായതല്ല? നെല്ലും ഗോതമ്പും ഉണ്ടായതല്ല, ഇറങ്ങിയപ്പോ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളിൽ പെട്ടതാണ്. എന്ത് മനുഷ്യനാകാത്തുന്നുണ്ട്? ഫ്രൂട്ട്സിനെ പറ്റി, ഫ്രൂട്ട്സുകളെ കൂട്ടത്തിലെ രാജാവായ ഫ്രൂട്ട്സ് ആണല്ലോ എന്ത്? ഫ്രൂട്ട്സുകളെ കൂട്ടത്തിലെ ഏറ്റവും രാജാവായ ഫ്രൂട്ട്സ് ആണല്ലോ ഈത്തപ്പഴം. ഫ്രൂട്ട്സ് അല്ലേ എവിടെ? അതന്നെ ആദ്യം പറഞ്ഞത് ആദ്യം പറയാം, ഈത്തപ്പഴല്ലേ. അപ്പൊ ഫ്രൂട്ട്സുകളെ കൂട്ടത്തിലെ രാജാവായ ഫ്രൂട്ട്സ് ആണ് ഏത്? ഈത്തപ്പഴം. അത് പോലും തിന്നണെന്ന് പറഞ്ഞില്ല, തിന്നണ്ടത് എന്തന്നെ? ഞങ്ങൾക്ക് ഉദാഹരണത്തിന് പറഞ്ഞുതരാം, ഇവിടെ നിലനിന്നൊരു ഇൽമാണ്, നമ്മൾ പഴയകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇൽമാണ്. ആ ഇൽമ അങ്ങനെ തന്നെ സാധാരണക്കാർ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു സംഭവം പറഞ്ഞുതരാം, ഞങ്ങൾ സംഭവം പറഞ്ഞുതരാം. ഉദാഹരണം, നമ്മൾ നല്ല ചക്കുള്ള കാലത്ത് പഴുത്ത ചക്കങ്ങൾ വെച്ച് വീട്ടിൽ പിന്നെ പഴുത്ത ചക്ക ഇങ്ങനെ പിന്നെ ഇഴിഞ്ഞ് അതിങ്ങനെ പാത്രത്തിലിട്ടാൽ നമ്മൾ ഉച്ചക്കോ രാത്രിയോ അത് കണ്ടാൽ അത് എടുത്തു വെച്ച് അത് തിന്നു. ചക്ക നല്ല നല്ല പഴുത്ത ചക്ക, എനിക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ് ഈ പഴുത്തേക്ക. അവൻ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ഈ പഴുത്തേക്ക്, വലിയ ഉപകാരമുള്ള സാധനമാണ്. ഇതിങ്ങനെ തിന്ന് നമ്മൾ വേറെ കിടക്കുന്ന സമയത്ത് അതിങ്ങനെ തിന്നോണ്ട് ഒരു പ്ലേറ്റ് ചക്ക മുഴുവൻ തിന്നാണെങ്കിൽ ഉച്ച നേരത്ത് അല്ലെങ്കിൽ രാത്രി നേരത്ത് തിന്നാണെങ്കിൽ അമ്മ പാഞ്ഞു വന്നിട്ട് ആ പ്ലേറ്റ് നേരം തുടങ്ങിയിട്ട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ അമ്മമാർക്ക് പണ്ടേ നിങ്ങളോട് സ്നേഹമില്ലാന്നാണ് എന്നെ വേണ്ട. എന്റെ അമ്മനോടാണ് നല്ല കർമ്മൂസ, പഴുത്ത കർമ്മൂസാണ്, നല്ല നല്ല സാധനമാണ്, നല്ല ഇഷ്ടമുള്ള സാധനമാണ്. ഈ കർമ്മൂസ ഇങ്ങനെ ഇങ്ങനെ കൊത്തി അതിങ്ങനെ കഷ്ണം കഷ്ണം കഴിച്ച് ഇങ്ങനെ നിന്നാണെങ്കിൽ മകൻ മകള് കുട്ടികൾ കുറെ നേരമല്ലോ ഉപദേശം കഴിഞ്ഞു ചോർന്നു. എന്നാ ഏതെങ്കിലും ഒരു ഉമ്മ ചോറ് നിന്ന നേരത്ത് കുറെ നേരമല്ലേ ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് അക്ക പറയാറുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യന്മാരെ അപ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന നിലനിൽപ്പിന്റെ ധാന്യമാ വസ്തുവാണ് എന്ത്?
ധാന്യം നെല്ലും അതിന് വില കൂടാൻ പോലെ അത് വില കൂടാൻ അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. എന്താ മനുഷ്യമാരി അവസ്ഥ, എന്താ മനുഷ്യമാരി അവസ്ഥ എന്ന് പറയും. ഈ നിലക്ക് പോയ എന്താവും ചിന്തിക്കും മനുഷ്യന്മാരെ, എന്താണ് ചിന്തിക്കാതിരിക്കുന്നത്? ഇനി നേരെ തിരിച്ചും വരും. ഞങ്ങൾക്ക് നേരെ തിരിച്ചൊരു സംഭവം പറഞ്ഞില്ല, തിരിച്ചു ഒരു സംഭവം പറഞ്ഞില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെന്താകെ എന്താണെന്നറിയോ? ഈസാ നബി ഇറങ്ങിക്കഴിഞ്ഞാല് മഴ എന്നിട്ട് പെയ്യും ആവശ്യത്തിന്. ഭൂമിയുടെ ഇരുളുകളുടെ ഇരുളിൽ എവിടെയെങ്കിലും ഒരു ധാന്യമണിയുടെ വെച്ച് കിടക്കുന്നുണ്ടെങ്കിൽ തുമ്പിത്തുവാത് അക്കൊല്ലം മുളക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ഈ ഭൂമി എവിടെയെങ്കിലും ഒരു വിത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഈസാ നബി ഇറങ്ങിയ കൊല്ലം ആ വിത്ത് മുളക്കും, എന്നിട്ട് 100 മേനി വിളയും. എന്തുകൊണ്ട്? ഭൂമിക്കൊരു സന്തോഷം. ആരുടെ സന്തോഷം കാരണം? ആരുടെ സന്തോഷം? അള്ളാന്റെ സന്തോഷം, അള്ളാന്റെ കോപം. അതേ നേരത്തെ അറിയുന്ന വസ്തുവാണ് എന്ത്? ഭൂമി. മനസ്സിലായില്ല. അള്ളാഹുവിന്റെ ദേഷ്യവും അള്ളാന്റെ സന്തോഷവും അറിയുന്ന വസ്തുവാണ് എന്ത്? ഈ ഭൂമി. കാരണം തങ്ങൾ പറഞ്ഞത് ഭൂമിയെ നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കണേ. അതിന്റെ കണ്ണിന്റെ അതിന് കണ്ണുണ്ട്, അതിന്റെ മുകളിൽ വെച്ച് എന്ത് ചെയ്താലും അത് അമ്മാന്റെ കോടതിയിൽ വന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തി വെച്ചിട്ടെ. അപ്പോൾ ചില സന്ദർഭത്തിൽ ഭൂമി നല്ല വിളവുണ്ടാവും. എന്താ കാരണം? അതിന്റെ പൊരുത്തം ആ ജനതയുടെ മേലുണ്ടാവുക. ചില സന്ദർഭത്തിൽ എന്തുണ്ടാവും? ഭൂമിയോ, ഭൂമി അതിന്റെ സമൃദ്ധിയെ പിടിച്ചു വെക്കും. എല്ലാം കുറയും, ധാന്യങ്ങൾ കുറയും, എല്ലാം കുറയും. ഈ ഉള്ള ധാന്യങ്ങൾ തന്നെ പതിനായി മാറും. നേരെ മറിച്ച് ഇറങ്ങിക്കഴിഞ്ഞാല് ഭൂമിയിലാകെ വിളവ് വർദ്ധിക്കുകയും ഭൂമിയിൽ സമൃദ്ധി കളയാടുകയും മനുഷ്യന്മാർക്ക് തിന്നാനും കുടിക്കാനും യാതൊരു പ്രയാസവുമില്ലാതെ 40 വർഷം ഭരണം നടത്തും. പഠിക്കണം. ധാന്യത്തിന് ഏറ്റവും വലിയ വില കൂടുക അള്ളാഹുവിന്റെ കോപമാണ്. അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കട്ടെ. ധാന്യം വലിയ വിലയാണ്, വലിയ സാധനമാണ്. ധാന്യത്തിന് വില കൂടുക, വെള്ളം കുറയുക. വെള്ളമില്ലേ, വെള്ളമില്ലാതെ കൂട. അറ്റ്മോസ്ഫിയർ എപ്പോഴും ഉണ്ടാവുന്ന ഈ വെള്ളത്തിന് ഒരു ബാലൻസ് ഉണ്ട്. വെള്ളം ഒന്നിരിക്കൽ കടലിലുണ്ടാവും, അല്ലെങ്കിൽ മരത്തിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുണ്ടാവും. ഈ മൂന്നിൽ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഉപകരിക്കുള്ളൂ. പ്രകൃതിശാസ്ത്രം അനുസരിച്ച് മൂന്നിലൊരു സ്ഥലത്ത് വെള്ളം ഉണ്ടാവും. ഒന്നിരിക്കൽ കടലിലുണ്ടാവും, അല്ലെങ്കിൽ മാനത്തുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ മുന്നിലുണ്ടോ. ഇതിന് ഈ കണ്ണിന്റെ മുന്നിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഉപകരിക്കുള്ളൂ. അതിന് കണ്ണിന്റെ മുന്നിൽ ഉണ്ടാവില്ല. ഈ രണ്ട് സ്ഥലത്തും അളവ് കൂടും, ഇവിടെ അളവാണ് കുറയും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ആമീൻ. فترى البدق يخرج من خلاله وينزل من السماء من جبال فيها من برد يصيب به من يشاء ويصرفه عمن يشاء
يكاد سنا برقه يذهب بالابصار يقلب الله الليل والنهار في ذلك لعبرة لأولي الابصار. എന്നിട്ട് സുമ്മയെ ജാലുഹു റുക്കാമൻ അതിനെ ഒരു കനീബ് ഒഴിപ്പിച്ച് മേലാപ്പാക്കി മുകളിൽ ഇടും. പിന്നെ ഫതറൻ വധുക്ക യഹൂദ് ബിൻ ഖിലാലിഹി കൂട്ടിമുട്ടിച്ച് അല്പാൽപ്പം വെള്ളത്തിന് താഴത്ത് കിടക്കും. അതിന് അള്ളാഹ കൽപ്പനമാണ്, എന്നാൽ താഴത്ത് വരുത്തില്ലെങ്കിൽ അവിടെ കിടക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ കൽപ്പന ഇല്ലാതെ താഴത്ത് വരില്ല. അള്ളാഹു തആല നമുക്ക് നൽകട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന കോപം നമ്മുടെ മേൽ അധികരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനെന്തൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം മനുഷ്യന്മാരെ ഞാൻ വെള്ളം പറയാൻ വേണ്ടി വന്നതല്ല, അള്ളാഹുവിന്റെ കോപം മനുഷ്യ എന്റെയും നിന്റെയും മേൽ അധികരിച്ചിരിക്കുന്നു എന്നതിനടയാളമാണ്. ഇത് പറയാനാണ് എന്റെ ഉദ്ദേശം. അള്ളാഹുവിന്റെ കോപം അധികരിച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ഒരു ഒരു കാരണം പറഞ്ഞു തരാം. കാരണം ഒന്ന്, മനുഷ്യന്റെ ഓഫലത്തു തന്നെ മനുഷ്യന്റെ കാഴ്ചയിൽ ഇന്ന് വാഫിനീയങ്ങളാണ്. ഏറ്റവും വാഫിനീയങ്ങളായ ജനത ഒരു 10-15 കൊല്ലത്തിന് ഇപ്പുറത്തെ മനുഷ്യന്മാരൊക്കെ വാഫിനീയങ്ങളാണ്. ഒരു അശ്രദ്ധ അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറന്നാമി പറഞ്ഞാലേ ഇതൊക്കെ ബാക്കി പറയുള്ളൂ. അള്ളാഹു ഒരു 15 കൊല്ലം മുമ്പ് വരെയുള്ള മനുഷ്യന്മാർക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇന്ന് മനുഷ്യന്മാർക്ക് ഒരു ഓഫലത്ത്, ഒരു അശ്രദ്ധ, ഒരു അശ്രദ്ധ, അള്ളാഹിനെ പറ്റി ഒരു അശ്രദ്ധ. ഇത് അള്ളാന്റെ കോപം ഉണ്ടാക്കും. നോക്കാക്കട്ടെ. പഴയ കാലത്ത് ആവറേജ് നടന്നിരുന്ന മനുഷ്യന്മാർക്കും ഭയങ്കര പടച്ചോണ പേടിയാണ്. ഇന്ന് നിസ്കരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു പടച്ചോണ പേടിയില്ല. പുറത്തു പറയണ്ട, ഇതൊരു സ്വകാര്യം പറയാം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതിനെ ചിന്തിക്കുക. ഇന്നത്തെ ആവറേജ് നന്നും നമ്മൾ വിചാരിക്കുന്ന മനുഷ്യന്മാരെക്കാൾ നല്ലവരായിരുന്നു ഒരു 25 കൊല്ലം മുമ്പത്തെ ഫാസിഖീന എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. കാരണം അവർക്കൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പടച്ചോനപ്പേടിയുണ്ട്. ഇന്ന് മനുഷ്യനെ അമലുകളൊക്കെ പ്രത്യക്ഷത്തിൽ ചെയ്യും, പക്ഷെ ഒരു ഹബ്ബിനെ പേടി കാണില്ല. കോപം വെച്ചിട്ടെ. ഞാനതിനൊരു തെളിവ് നിങ്ങൾക്ക് പറഞ്ഞു, ഞാനതിനൊക്കെ തെളിവ് പറഞ്ഞുതരാം. ജനങ്ങളെ, എന്റെ കുട്ടിക്കാലത്തെ നമ്മളെ നാട്ടിൽ പന്ത് കളി എന്നുള്ളത് എന്ന ലോകത്ത് പന്ത് കളിക്കുന്നുണ്ടോ? അവ നമ്മളെ നാട്ടിലും പന്ത് കളിക്കാറുണ്ട്. കൊല്ലങ്ങൾ നൂറ്റാണ്ടുകളൊക്കെ മുമ്പേ തുടങ്ങിയ ഒരു കളിയാണ് പന്ത് കളി. പന്ത് കളിന്റെ സമയം ഞാൻ പറഞ്ഞു. പന്ത് കളി എന്ന് പറഞ്ഞത് എന്ന് ലോകരാജ്യങ്ങളിൽ പന്ത് കളി തുടങ്ങിയോ? അന്ന് നമ്മളെ മലബാറിലും പന്ത് കളി തുടങ്ങിയിട്ടുണ്ടാവുമോ എന്നാണ്, ഞാനതിൽ പഠനം നടത്തിയിട്ടില്ല. എന്നാലും അന്ന് പണ്ടേ ഉണ്ടാവും. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു കളിയാവും നമ്മുടെ നാട്ടിൽ പന്ത് കളി എന്നാണ് എന്റെ മനസ്സിലാക്കി. പക്ഷേ അതിന് നേരോ കാലം ഉണ്ടായിരുന്നു. ആസറ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വെയിലാറിയിട്ട് ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിൽ ഇറങ്ങിയിട്ട് അപ്പുറത്ത് അതിന് 6 മണിയോടും കൂടെ കളി നിർത്തും. ഞാനൊക്കെ SSLC കളി കളിക്കണ കാലത്തും മറ്റൊക്കെ കളിക്കാൻ പോകും. അതെങ്ങനെ പോവാന്ന് വെച്ചെങ്കിൽ പള്ളിയൊക്കെ പോണ തുണിയും കുപ്പായം പിന്നെ ഒരു ട്രൗസറും ബനിയനും വേറെയും കരുതി പോകും. എന്നിട്ട് ഈ ട്രൗസറും ബനിയനും ഇട്ട് പന്ത് കളിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെ പള്ളിയൊക്കെയുള്ള തുണിപ്പായം കരയിലോ ഈ പരമ്പിന്റെ പരമ്പിലോ അല്ലെങ്കിൽ പന്തക്കാട്ടിലോ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു 4 മണി മുതൽ ഒരു 4-4.5 മുതൽ ഒരു 6 മണി വരെ പന്ത് കളിക്കും. അങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിൽ അങ്ങനെ മൂത്തടുത്ത പള്ളിയാക്കി മകരി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങും. വയസ്സന്മാർ ഇങ്ങനെ പൂച്ചതി കൊണ്ട് പള്ളി കുത്തി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒരു 6, 6, 5, 6, 10 ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ആക്കി ചെറിയ പിന്നെ എന്താ കഞ്ഞിപ്പുറാക്ക് കുപ്പായിട്ട വയസ്സന്മാരിങ്ങനെ പോക്ക് തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ കളി നടന്നല്ല വാറായ നേരം പോയടാ. പന്ത് കളി അവിടെ നിന്ന് ഓരോരുത്തരും എവിടെ പാഞ്ഞോണ്ട് കാണില്ല, പാഞ്ഞ് പോയി
തോട്ടി ചാടി വേഗം ഒന്ന് കുളിച്ച് അത് മാറ്റി മറ്റേ കുപ്പായിട്ട്, അതായത് മാതിരിവിന്റെ ബാങ്കിന്റെ രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഏറ്റവും മോശപ്പെട്ടവൻ വരെ വിളിക്കുന്നത്. ഇങ്ങനത്തെ പണ്ടുകളി നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടാവുന്നതാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ദപ്പ പന്തന്നെ ഉണ്ടാവുന്നതാണ് എന്റെ അഭിപ്രായം. നമ്മൾ വിചാരിക്കുന്നു നിങ്ങളെ ഇത്തങ്ങളിൽ നിങ്ങൾക്ക് പണ്ടേ മന്ദപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ വിചാരിക്കും ചിന്തിക്കും അള്ളാഹു തന്നെ നമ്മൾ നന്നാക്കട്ടെ. ഞങ്ങളോട് ചോദിക്കാം, കാരണം അക്കാലത്ത് ഏതൊരാൾക്കും ഏതൊരാളെ ഉപദേശിക്കും, ഒരു മുതിർന്ന രാത്രി ആര് ഉപദേശിക്കും, ഒരാൾ ഉണ്ടെങ്കിലും പറയും ഇന്ന് ബാപ്പാക്ക് മക്കൾ ഉപദേശിക്കാൻ പറ്റും. ഇനി എന്നാ ദജ്ജാൽ ഇറങ്ങുന്ന വിചാരിച്ചു കാത്തിരിക്കും. ചിന്ത മനുഷ്യന്മാരെ പന്തുകൾ ഇപ്പം മാറി, ഇപ്പോൾ 10-15 കൊല്ലത്തിന് ഇപ്പം പന്തുകളി രാത്രിയാണ്. രാത്രി കളിക്കുന്ന ജനതയിലും ഇല്ലാതെ രാത്രി കളിക്കാനുള്ള രാത്രിയെ ഭയപ്പെടണം എന്ന സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായ സൂറത്താണ്. അത് ഓതാതെ ഒരു സദസ് തുടങ്ങാറില്ല. ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്. പ്രഭാതത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കും, മിൻ ശരി മാ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനാലും ഉണ്ടാകുന്ന ഉപദ്രവത്തെ തൊട്ട് ഞാൻ അള്ളാഹുവിൻ അഭയം തേടുന്നു. രാത്രിയുടെ ഇരുട്ടിന് കട്ടി കൂടിയാൽ ഉണ്ടാകുന്ന ആപത്തിനെ തൊട്ടു. അപ്പൊ രാത്രിയുടെ ഇരുട്ട് വന്നാൽ ഏത് ആപത്തും ഏത് രാത്രിയിലും ഉണ്ടാകാം. ലോകത്തെ രാത്രിയുടെ ഇരുട്ടിന് കട്ടി കൂടിയാൽ ഉണ്ടാവുന്ന ആപത്തിനെ തൊട്ട് അപ്പോഴേ നിന്നെ ഞാൻ അഭയം തേടുകയാ. മുസ്ലിമീങ്ങളെ ചിന്തിക്കണം, മുസ്ലിമീങ്ങളെ 10-15 കൊല്ലമായി എല്ലാവരിലും ഒരു പ്രത്യക്ഷ അമൽ അധികരിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യരിൽ ഓപ്പനത്ത് ബാധിച്ചു പോയി. എവിടെയും ഓപ്പനത്ത് തന്നെ വെള്ളക്കുപ്പായം വെള്ളത്തുണിയും മനുഷ്യരിൽ അധികരിച്ചിരിക്കുന്നു. കണ്ണീർ കണ്ണീര് പള്ളിയും നിസ്കാര പള്ളിയും മനോഹരമായി ഉണ്ടായിരിക്കുന്നു. മനുഷ്യരെ മദ്രസും അതിന്റെ എണ്ണവും അതിന്റെ ക്ലാസും എല്ലാം കൂടി. പക്ഷേ മനുഷ്യരെ ഒപ്പലത്ത് ബാധിച്ചു പോയി. ഒരു ഒപ്പലത്ത് ഒരു അശ്രദ്ധ, ഒരു പേടിയില്ല. രാത്രി കളിക്കാൻ ഒരു പേടിയുണ്ട്. രാത്രിയെ പേടിക്കണം എന്നത് സൂറത്ത് ഓതാതെ ഒരു പരിപാടി തുടങ്ങില്ല. മനുഷ്യന്മാരെ ഏത് കല്യാണാണെങ്കിലും നിശ്ചയാണെങ്കിലും വെള്ളമാണെങ്കിലും ഒരു മജ്ലിസാണെങ്കിലും എന്താണെങ്കിലും അതിന് കൂടുന്ന സൂറത്തുകൾ ഒന്ന് ഫാത്തിഹ, മൂന്ന് ഇഖ്ലാസ്, പിന്നെ ഒരു ഫലക്കും ഒരു നാസും. ഫലക്കന്റെ മർമ്മമാണ് പറഞ്ഞത്. എന്ത് ഫലക്കന്റെ മർമ്മമാണ് രാത്രിയെ പേടിക്കണം. പ്രശ്നം കാത്തി വെച്ചിട്ടെ. പകലിനെ പേടിക്കണം എന്നൊരു ആയത്തില്ല, എന്നാൽ രാത്രിയെ പേടിക്കണം എന്ന ആയത് ഉണ്ട്. എല്ലാ സുന്നത്ത് നിസ്കാരം കൂടുതൽ രാത്രിയാണ്, കാരണം രാത്രിയെ നിങ്ങളെ ചിന്തിക്കണം. തഹജ്ജുദ് നിസ്കാരം രാത്രിയാണ്, വിത്ര നിസ്കാരം രാത്രിയാണ്, എല്ലാ ഗൗരവമായ സുന്നത്തുകളും രാത്രിയാ. എന്താ എന്തുകൊണ്ട് രാത്രിയെ പേടിക്കേണ്ടതാ? അതേ സമയത്ത് മനുഷ്യന്മാർ രാത്രി കളിക്കുക, ലൈറ്റ് ഒക്കെ വെച്ച് കളിക്കുക. മലബാറിൽ ഒരു 10-15 കൊല്ലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് രീതിയാണ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ചിന്തിക്ക്, വയറിൽ പോലും ഏൽപ്പിക്കുമ്പോ ആദ്യം വയറിൽ ഏൽപ്പിച്ച് പിന്നെ വിളിച്ച് പറയും, വയറിൽ ഇത്രാം തീയതി, അടുത്ത ഇത്രാം തീയതി നിങ്ങളിൽ വയറിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ. പിന്നെ കമ്മിറ്റിക്കാർ പിന്നെ തിരിച്ചു പോയിട്ട് കാണും സെക്രട്ടറി ഇങ്ങനെ ഒരു ചെറിയ പുളിങ്ങാച്ചൻ വിളിച്ചുകൊണ്ട് വിളിക്കുന്നത്. അതൊന്ന് മാറ്റിത്തരണം. അത് നമ്മളവിടെ ഒരു പന്തളി തുടങ്ങുന്നുണ്ട്. വയറിന് വേണ്ടിട്ട് പന്തളി മാറ്റി വിടണം. ബഹുമാനപ്പെട്ട പന്തളിക്ക് വേണ്ടി
ഒരു ജാതി മതം ഒരു ജാതി ഒരു മതം എന്ന് ശ്രീനാരായണ ഗുണഗുരുവിന്റെ വാക്ക് കള്ളൊടിച്ചവൻ വായിച്ചതിനെ പറ്റി ഒരു ഫലിതവിത്തുക്കൾ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഒരു ജാതി ഒരു മതം എന്നുള്ളതിന് ഇടയിലെ ഒരു ഒരുവാണ് കുട്ടപ്പവനം ഒരു ജാതി മതം എന്നാണ് വായിച്ചത്. ഒരു ജാതി മതം ഒരു ജാതി ദൈവം എന്ന് വായിച്ചു എന്നാണ് ഫലിതബിന്ദുക്കളിൽ. എന്നതുപോലെ അങ്ങനെ ഒരു ജാതി വേണ്ട, ഒരു ജാതി ഏർപ്പാട്, ഒരു ജാതി കമ്മിറ്റി ചിന്തിക്കുന്നു. ഇവിടെ കടുത്ത ഒരു പ്രദേശത്ത് കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് ഈ നാട്ടിനടുത്തൊരു നാട്ടിലേക്ക് ഇന്ന വേളനുണ്ട്. അങ്ങനെ ആ വേളന നേരത്തെ തന്നെ എത്തി വേളനൊക്കെ തുടങ്ങാനായിട്ട് ഇവർ തുടങ്ങി ചോറൊക്കെ തന്നെ. പിന്നെ ഇവർ പറയാം ഒരു ദേശം നേരം കിരിക്കി ഉസ്താദ്, ഒന്ന് കിടക്കി ഉസ്താദ് എന്നാ. അപ്പൊ എന്റെ അമ്മമാർക്ക് വരെ എന്നോട് ഇല്ലാത്തൊരു ബഹുമാനം വരും. ഒരു ദേശം നേരം വിശ്രമം, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൻ പറ്റും ഉസ്താദ്, ഒന്നും ഇരിക്കും ഉസ്താദ്. അപ്പൊ ഞാൻ പിന്നെ മെല്ലെ മദ്രസ സദറിന്റെ അടുത്ത് വന്ന് നിങ്ങൾ കാര്യം പറഞ്ഞു എന്റെ കൂട്ടം സംഭവം നോക്കൽ പറഞ്ഞു. 10:30 കുന്തന്മാര് വരുള്ളൂ, പന്തളി തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട്, അതുവരെ നിങ്ങൾ തൽക്കാലം ഒന്ന് ഒപ്പിക്കാൻ നിങ്ങൾ എന്ന്. അപ്പൊ ഇവർ എന്നോട് പിടിച്ചു നിർത്തിയിട്ട് എന്റെ കാലു ഇനിയരാം എന്ന് പറയുന്നത് എനിക്ക് രക്തവട്ടം കൂടാൻ വേണ്ടിട്ടല്ല. ചിന്തിക്ക ഉറങ്ങുകയാണെങ്കിൽ പോലും രാത്രിയിൽ ആപത്ത് വരാം. കളിക്കാണെങ്കിൽ അവസ്ഥ മനുഷ്യരെ എവിടെയും എവിടെയും ഇരുന്ന് കലമാത്ത രാത്രിയെ ഒപ്പം ഭയപ്പെടാതിരിക്കൽ മനസ്സിലുണ്ട് രാത്രിയെ ഒരു പേടി. ഞാൻ മൂത്തേടത്താണ്, മൂത്തേടെന്ന് പറഞ്ഞാല് മൂത്തേടത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 40% മുസ്ലിം, 30% ഹിന്ദുക്കൾ, 30% ക്രിസ്ത്യാനി. ഈ ക്രിസ്ത്യാനികളെ ഇതിൽ വലിയ പാഠമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെങ്കിൽ എന്റെ പാഠം, ഒരു 5:30 കഴിഞ്ഞാൽ ചേട്ടന്മാരെ പോലെ എന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോ നമ്മൾ നേരിട്ട് ഇങ്ങനെ എന്തോ അവര് കൈ മുട്ടിട്ടുണ്ടോ. അപ്പൊ സന്ധ്യ പേടിയാണ്, രാത്രിയെ പേടിക്കാത്ത ഒരു മതമല്ല. എല്ലാ മതത്തിനൊരു അസന്ന തൊഴിലാണെ അസുഖം, പിന്നെ ഒരു നശിപ്പിച്ചതാണ്. എന്നാൽ തൗഹീദും കിതാബും സുന്നത്തും കൈവശമുള്ള ആളുകൾ കഴിഞ്ഞ ഒരു 2 മുമ്പ് ഞാൻ മലബാറിലൂടെ സുബൈനയിലെത്തി ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്തു. സുബൈൻ കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ട് സ്ഥലത്ത്. അപ്പൊ അതിന് നേരത്തെ തന്നെ പുരയിൽ നിന്ന് ഇറങ്ങി ഒരു 4:30 പുരയിൽ നിന്ന് പുറപ്പെട്ടു. 5:30 സുബൈനെ വാങ്ങി കൊടുക്കും. അപ്പൊ ആ കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് സുബൈസ്കാരം ഇല്ല, ക്ലാസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ വീട്ടിൽ പോകും. അങ്ങനെ അങ്ങനെ യാത്ര തുടങ്ങി. കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ ഒരു പിന്നെ പാടത്തുണ്ട്. പാടത്ത് ഇങ്ങനെ ആള് നിൽക്കാം, സുബൈന്റെ വാങ്ങി കൊടുത്തിട്ടില്ല. 1:30 നേരത്ത് ഇങ്ങനെ ആള് നിൽക്കുന്നുണ്ട്. ആള് ഭയങ്കര ലേറ്റ്, എപ്പാടും ആള്. 1:30 നേരത്തെ, അതായത് തഹജ്ജുദിന്റെ നേരം, ഇനി 1.5 കഴിഞ്ഞിട്ടേ ആ സുബൈന്റെ വാങ്ങി കൊടുക്കും. അപ്പൊ ഇവര് ഒരു സ്ഥലത്ത് ഇങ്ങനെ ആള് നിൽക്കുന്നുണ്ട്. കളവില്ലട്ടോ, അള്ളാഹു സാക്ഷിയാ, ഹഖ് പറയാം, അള്ളാഹു സാക്ഷിയാ, റഹ്മത്തുള്ള നേര് പറയാം, അള്ളാഹു സാക്ഷിയാ. ഇവര് വേളന്റെ മേളക്കൊഴുപ്പിന് വേണ്ടി പറയല്ല, അള്ളാഹു സാക്ഷിയാ. ഇങ്ങനെ ആള് നിൽക്കും 1:30 നേരം. അപ്പൊ ഞാന് അങ്ങനെ പറഞ്ഞു, അത് അവിടെ അങ്ങനെ ചെത്തപ്പോ കുറച്ചുണ്ട് മോട്ടർ സൈക്കിൾ, മോട്ടോർ സൈക്കിൾ എടുത്ത് രണ്ടാള് നടക്കണം. ഞാൻ ചോദിച്ചു, എന്റെ അവിടെ എന്താണ് എന്ന് ചോദിച്ചു. പതിയെ ചെല്ലു. അപ്പൊ ഇവര് പറഞ്ഞു അത് ഡേനൈറ്റ് ഫുട്ബോൾ ആണ്, അതായത് ഇന്നലെ അസറിന് തുടങ്ങിയതാണ് ടെസ്റ്റ്. പിന്നെ അതൊക്കെ അതിന്റെ ഓരോ അതിന്റെ ക്വാർട്ടർ ഫൈനല്, സെമി ഫൈനല്, ഫൈനല് സുബയോട് കൂടെ ഉണ്ടാവും ട്രോഫിയും.
അതായത് ഇന്നലെ 4 മണിക്ക് തുടങ്ങിയതാണ്. നിർത്താൻ പാടില്ല. കനകപ്പെട്ട നാടിന്റെ ഒരു കാര്യം പറയാണ് ഞാൻ പഠിച്ചത്. മഴ പോയിട്ട് 8 മാസമായി, ആളുകൾക്ക് അതിൽ വേണ്ടിയില്ല. മഴ പോയിട്ട് 8 മാസമായി, അതിലും സന്തോഷമേ ഉള്ളൂ. എന്തുകൊണ്ട് പന്തലേ ഉള്ളൂ? എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നേ ഉള്ളൂ. മഴ പെയ്യണമെന്നില്ല. വെള്ളം മഴ പെയ്യാതെ കിട്ടണമെന്നാണല്ലോ. മഴ പെയ്യണമെന്നില്ല എന്നാർക്കും ആവശ്യമില്ല. വെള്ളം കിട്ടുന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ അല്ല തന്നോളൂ, അതൊക്കെ അല്ല തരുക. അതൊക്കെ തമാശ എന്നല്ലാതെ തരുന്ന തന്നെയാണ്. അങ്ങനെന്നാണ് കൊടുങ്ങൊന്നുമില്ല എന്നുള്ളോട് തന്നെയാണ് ഉള്ളത്. മഴയൊക്കെ അങ്ങനെ കിട്ടും. മഴ ഇനി മഴ പെയ്യില്ലെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാ കൊല്ലം മൂല്യന്മാരും ഇങ്ങനെ ചൂടായി പറയും. അതൊക്കെ പിന്നീട് ഒപ്പിച്ചു പോകും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഏകദേശ ധാരണ. വെള്ളം കിട്ടുന്നതിന് മഴയെ പറ്റി ബേജാവും. വയറു തുടങ്ങുന്ന നേരത്ത് ഞാനൊരു സ്ഥലത്ത് വയറു പറയുമ്പോ, ഈ അടുത്ത് 2 മാസം മുമ്പ് വയറു ഇങ്ങനെ തുടങ്ങുന്നതോടുകൂടെ മഴ 2-3 തുള്ളിയിട്ടോടുകൂടെ കമ്മിറ്റിക്കാർ പാഞ്ഞു വന്ന് പറഞ്ഞു. പൊന്നാരസ്റ്റാതെ ഒന്നിട്ട് വയറക്കണേന്ന് പറഞ്ഞു. ഞാൻ ബേജാറായി പൊടി പഠിച്ചു. എന്തിനു വയറക്കാണെന്ന് ഇപ്പൊരു പറഞ്ഞേ. ഇവരിപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, വയറു നടക്കട്ടെ, മഴ പെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വയറക്കണമെന്നാണ്. വയറാണ് വേണ്ടത്, മഴ വേണ്ടതില്ല. വയറു നടക്കട്ടെ, നമ്മുടെ പിരിവും കാര്യവും വയറുമൊക്കെ ഇങ്ങനെ നടക്കട്ടെ. നമ്മൾക്ക് ഇങ്ങനെ വൈകുന്നേരമായാല് കൂടിയിട്ട കസേരകൾ നിർത്തിയിടണം. നിർത്തിയിട്ട കസേരകൾ കൂട്ടിയിടണം. അത് വയറാണെങ്കിലും മടിയില്ല, ഗാനമേളാണെങ്കിലും മടിയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഒച്ചയുള്ളി വൈകുന്നേരത്തിൽ ഉണ്ടാകണം. വയറിന്റെ കമ്മിറ്റി തന്നെ ഗാനമേള നടത്തും. വയറിന്റെ കമ്മിറ്റിയിൽ മാമ പ്രസിഡന്റും കോമു സെക്രട്ടറി ആണെങ്കിൽ, ഗാനമേളന്റെ കമ്മിറ്റിയിൽ കോമു പ്രസിഡന്റും മാമ സെക്രട്ടറി ആവും. ഇങ്ങനത്തെ വ്യത്യാസം മാത്രം. വയലാകുമ്പോൾ മാമ പ്രസിഡന്റ്, സെക്രട്ടറി. ഗാനമേളയാകുമ്പോൾ ഹോമ പ്രസിഡന്റ്, മാമ സെക്രട്ടറി. ചെറിയ വ്യത്യാസങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓഫലത്ത്, ഇത് ഓഫലത്ത്. نهاروك بطال والليلوك نائم وعيشك يا مسكين عيش البهائم. ഉല്ലൂക്കര എന്ന സ്ഥലത്ത് 50 കൊല്ലം മുമ്പ് ദർസുൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഖുതബി മുഹമ്മദ് മുസ്ലിയാരെയും സൈദത്ത് റഹ്മാൻ ബാഫക്ക തങ്ങളെയും കൊണ്ടുവന്ന ഒരു കഥ സംഭവം ആ നാട്ടുകാർ ഒരിക്കലും എന്നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ബാഫക്ക തങ്ങളെയും ഖുതബി മുഹമ്മദ് മുസ്ലിയാരെയും 50 കൊല്ലം മുമ്പ് ആ നാട്ടിൽ ദർസുൽ ഉദ്ഘാടനത്തിന് കൊണ്ടുവരും. ദർസുൽ ഉദ്ഘാടനം മഗ്‌രിബിന് ശേഷം ഒക്കെ കഴിഞ്ഞ്, പരിപാടിയൊക്കെ കഴിഞ്ഞ്, രാത്രി കഴിഞ്ഞ് തിരിച്ചു പോകാൻ കാറില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ ബാഫക്ക തങ്ങളെയും ഖുതബി മുഹമ്മദ് മുസ്ലിയാരെയും ഒരു റൂമിൽ കിടത്തിയുറക്കി, പുറത്ത് ഒരു ചെറുപ്പക്കാരനെ കാവലിരുത്തി, ഇവർക്ക് എന്തെങ്കിലും വല്ല വെള്ളം വേണ്ടി വന്നാൽ, രാത്രി വല്ല വെള്ളമോ ചായയോ വേണ്ടി വന്നാൽ കൊടുക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ പുറത്ത് ഇരുത്തി, ഈ ഉറങ്ങരുത്, നേരം എടുത്ത് ഉറങ്ങിയാൽ മതി, ഉസ്താദ് തങ്ങൾക്കും ബഹുമാനും ഉസ്താദിന് എന്തെങ്കിലും വേണ്ടി വന്നാൽ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പുറത്തൊരാൾ. അയാളിപ്പോ വയസ്സനാണ്. അയാൾ എന്നോട് പറഞ്ഞ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇയാൾ പറഞ്ഞു, ഞാൻ പുറത്ത് ഇങ്ങനെ ഇരുന്നു, എനിക്ക് തോന്നു ഉറങ്ങിയും, എനിക്ക് തോന്നു ഉറങ്ങിയിട്ടില്ല. കാരണം ഒരാള് ഒരു ചെറിയ കൂർക്കമ്പലി കേൾക്കും, അപ്പൊ തന്നെ കേൾക്കും ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോഴത്തേന് മറ്റാൾ അപ്പുറത്തേക്ക് തിരിഞ്ഞേൽക്കും, ഒച്ച കേൾക്കും, അപ്പോൾ പറയും യാ ഹയ്യു യാ ഖയ്യൂം, ഇങ്ങനെ നേരം വെളുക്കുന്നവനെ നിൽക്കരുത്, ഇടക്കിടക്ക് കൂർക്കമ്പലി. അപ്പോൾ മൂമിനിയങ്ങൾ ഉറങ്ങുകയാണെങ്കിലും പറഞ്ഞു ونقلبهم ذات اليمين وذات الشمال 309 കൊല്ലം അസ്ഹാബുൽ കഹ്ഫ് തിരിഞ്ഞു പറഞ്ഞു നടന്നു. അല്ലാഹ് 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 അല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങിയാൽ പോലും ഓപ്പനത്ത് ഉണ്ടാവുകയില്ല. മുഅ്മിനായ മനുഷ്യനെ ഉറങ്ങുകയാണെങ്കിലും അവൻ അല്ലാഹുവിനെ പറ്റി ബോധമുള്ളവനായിരുന്നു. മറ്റോരോ ഉണർന്ന നേരത്ത് പോലും പോരട്ടെ, മനസ്സ് തുറക്കുക. അങ്ങനെ പോരാ, മനസ്സ് തുറന്നാൽ അള്ളാഹു തന്നെ കാത്തിരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ ബാധിച്ച ഈ അശ്രദ്ധ ഒഴിവാക്കണം. ഞാൻ അശ്രദ്ധയുടെ രണ്ടാമത്തെ ഉദാഹരണം രണ്ടു കൊല്ലം മുമ്പ് ഇന്ത്യ തൊട്ടടുത്ത നാട്ടിൽ നാട്ടുകാരന് അങ്ങാടിക്കാരനായ ഒരാള് ചെറുപ്പക്കാരൻ ഒരു ദിവസം രാവിലെ എന്നോട് വിളിച്ചു പറഞ്ഞു സന്തോഷ വാർത്ത ഉണ്ട് എന്നോ. എന്തേന്ന് വെച്ച് നമ്മളവിടുത്തെ മൂന്നാമത്തെ സിനിമകളും ഇന്നലെ പൊളിച്ചു. ഞാൻ പറഞ്ഞു ചങ്ങാതി അത് സന്തോഷ വാർത്ത എന്നല്ല, സിനിമകള് പൊളിച്ചു എന്നുള്ള അതിന് സന്തോഷ വാർത്ത എന്നല്ല പറയാ. സിനിമകള് പൊളിച്ചു എന്നുള്ളത് സന്തോഷ വാർത്ത ആണെന്ന് തോന്നണമെങ്കിൽ ബുദ്ധി തീരെ ഇല്ലാതെയാണ്. അപ്പോഴെങ്കിൽ സന്തോഷ വാർത്ത എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെന്തേന്ന് വെച്ചു ഞാൻ പറഞ്ഞു സിനിമകളിൽ കയറാൻ ആളില്ലാതെ ആളുകളൊക്കെ ഏറ്റിക്കാത്തിരിക്കാൻ പോയതാണെങ്കിൽ സിനിമകൾ പൊളിച്ചാൽ അത് സന്തോഷ വാർത്തയാണ്. പിന്നെ സിനിമകൾ ഇപ്പൊ എന്തിനെ പൊളിച്ചു എന്ന് ചോദിച്ചാൽ സിനിമകളിന്റെ ഉള്ളിൽ കയറിയാൽ ഒരു നേരത്തെ ഒരു സിനിമയും കാണാൻ കഴിയുള്ളൂ. പുരയിലിരുന്നാൽ ഒരു നേരത്തെ 48 സിനിമ കാണാം. അതുകൊണ്ട് അവിടെ കയറാൻ ആളില്ല. അങ്ങനെ ഇത് ഓഫറത്തിന്റെ രണ്ടാ ഭാഗം നിങ്ങൾ പറയും. ഞാൻ ബെനാ യാസിൻ അതിഥി പോകാൻ വേണ്ടി 10 നിങ്ങൾ വിചാരിച്ചാൽ എന്റെ മനുഷ്യന്മാര് നമ്മളെ നാടിലെ ഈ മാറ്റം എന്താ പേര് പറയുന്നത് 90% പോലെ കിടന്ന് മരിച്ചാലും ഈ മകട്ടു ഒരൊറ്റ പോലെ കിടന്ന് ഓടോമ്പറം മാത്രല്ല മൂത്രടം മാത്രല്ല നമ്മളെ നാട് മൊത്തം 95% പോലെ കിടന്ന് മരിച്ചാലും ഈ മകട്ടു ഉറപ്പറ്റി മകട്ടു. അള്ളാഹു കാത്തിരച്ചിട്ടെ അള്ളാഹു കാത്തിരച്ചിട്ടെ അള്ളാഹ് പറഞ്ഞ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ച് കിട്ടില്ല ഭാഗ്യം പിന്നെ മഹമ്മദിൽ കൂട്ടാവുകയും നമുക്ക് തന്ന നിലപാടുണ്ട്. നമുക്ക് ലിസ്റ്റ് അയച്ചിട്ടുണ്ട് അള്ളാഹു തല. ആ ലിസ്റ്റ് അനുസരിച്ച് ഇന്നത്തെ പൊരയെ കടന്ന് മരിച്ചാൽ ഈമാൻ കിട്ടില്ല. അള്ളാഹു കാക്കട്ടെ, ഉറക്കെ പറ അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. എന്തുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫ് ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ പറയും മനുഷ്യന്മാരെ. അസ്ഹാബുൽ കഹ്ഫ് എന്ന 7 മഹാന്മാര് ഗുഹയുടെ ഉള്ളിൽ കടന്നപ്പോ നായ ഗുഹയുടെ പുറത്തിടും. എന്താ കാരണം? നായ ഗുഹയുടെ പുറത്തിടും. കാരണം ഈ 7 അടുത്തേക്കും സദാ സമയത്തും ആർക്ക് വരണം? അവസാനം മലക്കൾക്ക് വരണം. മലക്കൾ അടുത്ത് വന്നാലേ ഇമ നിലനിർത്തുള്ളൂ. ആരും മലക്കിനോട് ബന്ധമില്ലെങ്കിൽ ആ സമയത്ത് ആര് ബന്ധപ്പെടും? ഇതാണ് പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും സദാസമയം സമയം ഒരു മുമിനോട് ആർക്ക് ബന്ധം വേണം? മലക്കിനുണ്ട്. മലക്കിൽ ഇവിടെ വരാൻ പറ്റൂല. ഉള്ളിൽ ആരുണ്ടെങ്കിൽ കടിക്കണം, നായ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ നായ എവിടേക്ക് കയറി കിടന്നു? ഗുഹയുടെ ഉള്ളിലല്ല, ഈ ഗുഹയിൽ ഞാൻ 10 വിളിച്ചിട്ടുണ്ട്. അന്നാണ് സഹായം കിട്ടും. ജോർദാനിലാണ് അമ്മാൻ എയർപോർട്ടിൽ നിന്ന് 60 km. അവിടുത്തെ ഓരോ പൊന്തയും കുറ്റിപ്പൊന്തയും എനിക്ക് പാടുണ്ട്. ഇത് ജോർദാനിലാണ് സംഭവം. ഈ ഗുഹയുടെ ഉള്ളിൽ ഈ ഒരു നായക്കല്ല 10 കിടക്കാൻ മാത്രം സ്ഥലമുണ്ട്. ഈ 7 കഴിഞ്ഞിട്ട്309 ഏത് പൊട്ടനാണെങ്കിലും ഗൾഫ് പോകുമ്പോ ആദ്യം അക്കാണ് പഠിക്കുക. കാരണം അവിടുന്ന് വല്ലതും കൃത്യത്ത് കുഴലിന് വിടണമെങ്കിലും മണ്ണോ അക്കം തിരിയാ ചിന്തിക്ക് ചിന്തിക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ 309 ഈ നായ പുറത്തിറങ്ങും. കാരണം എന്ത്? നായ ഉള്ളിൽ കിടന്നാൽ ആര് വരൂല? ഈ നായനെ പറ്റി നിങ്ങൾ ആലോചിക്കും. നായ മുഖന്റെ നായ നിസ്സാന്നേ ഉള്ളൂ. നായ ഒരു ആറാമൊന്നും ചെയ്യുന്നില്ല. നായ അമ്മാന്റെ സൃഷ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്മാരെ, നായ ഒരു അഹ്റാം ചെയ്യുന്ന ജീവിയാണോ? അല്ല, അത് ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിന്നല്ലേ ഉള്ളൂ. പാവം അതിനൊരു വെള്ളം കൊടുത്താൽ വരെ സ്വർഗത്ത് കിടന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ. നേരെ മറിച്ചോ ഇന്നിപ്പൊ നമ്മളെ പോലെ എന്താണ്? എന്താണ് നമ്മളെ പരിഗണന? നിങ്ങൾ പറയും തമ്മാടിത്തരം
തോന്നിയാത്ത തമ്മാടിക്കൽ, പെണ്ണുങ്ങൾ ട്രൗസർ ഇട്ടിട്ട് ചാടി കളിക്കുന്ന ഡാൻസുകൾ, എല്ലാ പോലെയും ഇത്തരം പാട്ട് ഡാൻസ് സിനിമ എല്ലാ പോലെയും ചിന്തിക്കും. നായ പോലും ഞാൻ അവിടെ ഉള്ളിൽ കയറി കടന്നാല് റാമത്തിന്റെ മലക്കൾ വരൂലല്ലോ എന്ന് വിചാരിച്ച് പുറത്ത് കടന്നതെങ്കിൽ നായ കുറ്റവാളിയുമല്ല. ഇനി ഉള്ളിൽ കടന്നാലും നായ കുറ്റവാളിയല്ല. അത് പറഞ്ഞത് മനസ്സിലായോ? ആ നായ ഉള്ളിൽ കടന്ന് ശ്രദ്ധിക്കണില്ലേ, മനസ്സിലാവണില്ലേ? ആ നായ ഉള്ളിൽ കടന്നാലും നായ കുറ്റവാളിയല്ല. ഈ സിനിമാ നടികൾ, സിനിമാ നടികൾ ഇടാതെയും മുട്ടിന്റെ മേലെ തുണിയില്ലാതെയും ചാടിക്കൽക്കുന്ന ഈ പൊരെ എങ്ങനെയാണ് റഹ്മത്തിന്റെ മലക്കൾ? അതില്ലാത്ത പൊരെ ആരവിടെ? പിന്നെപ്പൊ നമ്മക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കും, നമ്മളാണ് നിസ്കരിക്കുക, അള്ളാഹുടെ സ്വർഗം തരിക. ഇല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങും സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും നമ്മൾ ഇവിടെ അത് നിസ്കരിക്കും. അത് അങ്ങനെ സോഷ്യലിസ്റ്റ് നിസ്കാരം നമ്മളെല്ലാവരും, ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ചു വാങ്ങും, നമ്മൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും ഞങ്ങൾ നിസ്കരിക്കുന്നു, അള്ളാഹു മുനിയാൽ നിർബന്ധമാണ്, അങ്ങനത്തെ നിസ്കാരം നിസ്കരിക്കും. അള്ളാഹു തആല കാത്തിരിച്ചിട്ടെ. ചിന്തിക്ക്. മരിക്കുന്ന നേരത്ത് മലക്കുകൾ വരണം. അല്ലാഹുവിന്റെ മലക്കുകൾ വരാതെ ഒരു മരണാസന്നന് ഈമാൻ ലഭിക്കുകയില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു وابشروا بالجنة التي كنتم توعدون. ഇന്ന ദീന ഫാറു അബ്ബുനല്ലാഹ് അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞ് ഉറച്ച ഈമാനിൽ നിൽക്കുക. സമസ്ത ഖൗഫിന ഹറാം ഒന്നും ചെയ്യാതെ ഞാൻ ചൊവ്വായി നിലകൊണ്ടാൽ തതനസ്സലു അലൈഹിമുൽ മലായിക അവരടുത്തേക്ക് മലക്കുകൾ സദാസമയവും ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. മരിക്കുന്ന നേരത്ത് പ്രത്യേകിച്ചും വരും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്നിട്ട് മലക്കുകൾ പറയും, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിയും വേണ്ട. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് മാന പറയുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയേക്ക് അവസാനിപ്പിക്കണോ? നിങ്ങൾ പറയുന്നത് മനസ്സിലാവണില്ലേ? പേടിക്കണ്ട, പേടിക്കണ്ട എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പേടിക്കണ്ട, പേടിക്കേണ്ട എന്നൊരാളോട് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട്? അവന് പേടിയുണ്ട്. പേടിയുള്ള ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുമ്പോഴേ എന്ത് പറയേണ്ടുള്ളൂ? പറയും മനുഷ്യന്മാരെ, മരിക്കുന്ന നേരത്ത് മലക്കുകൾ ഇറങ്ങി വന്നാൽ ആദ്യം നിങ്ങൾ കോമൺ സെൻസ് മതി ഇത് മനസ്സിലാക്കാനേ. മരിക്കുന്ന നേരത്ത് മലക്കുകൾ ഇറങ്ങിയിട്ട് വന്ന് പറയാം, പേടിക്കണ്ട, 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 പേടിക്കണ്ട എന്ന് എപ്പോഴാ മലക്കുകൾ പറയാം? ഇവർക്ക് എന്തുണ്ടാവും? പേടി ഉണ്ടാവുമ്പോഴേ പേടിക്കണ്ട എന്ന് പറയേണ്ട ആവശ്യം. നല്ല ഉഷാറുള്ള നല്ല കോട്ടും ഉപ്പായൊക്കെ ഇട്ട് നല്ല ഉഷാർ അത്തർ പൂശി പുതിയ ആപ്പിൾ ഇറങ്ങണ നേരത്തെ ഉറപ്പുള്ള ഒരു പേടിക്കണ്ട, പേടിക്കണ്ട എന്ന് അതിന് വല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പേടിക്കണ്ട എന്ന് പറയണമെങ്കിൽ എന്തുവാണ്? ആ സാഹചര്യം എന്താ? സാഹചര്യം മൂല്യന്മാർക്ക് പണ്ടേ അറിയാം. മാധ്യമ തുടങ്ങിയപ്പോ നിങ്ങൾക്കും തിരിയാൻ തുടങ്ങി. ബദ്രീങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചു എന്ന കാരണത്താൽ ആ നേരത്ത് നീ മലക്കുകളെ ഇറക്കിത്തള്ള പറച്ചോനെ. കാരണം ഇബ്ലീസ് ഇബ്ലീസ് പട്ടാളത്തെ കൊണ്ടുവരും, എന്നിട്ട് പറയും തന്റെ പട്ടാളത്തോട് പറയും, ഇവന്റെ നാവ് പിടിച്ചു വെക്കുക. അത്താലായ കൂലല്ല ഇവനെ സംഭവിക്കരുത്, ഇവനെ നാവ് പിടിച്ചു വെക്കണമെന്ന് വെക്കാൻ ഇബ്ലീസ് ഇബ്ലീസിന്റെ പട്ടാളത്തോട് പറയും. ആ നേരത്ത് ആര് വരണം? പറ പറ, ആര് വരണം? മലക്കണം, മലക്കണം വന്നവരാണ് പറയും. അതിന് മലക്കുകൾ വരുന്ന സാഹചര്യം എവിടെ വേണോ? പറഞ്ഞത് മനസ്സിലായോ? മലക്കുകൾ വരുന്ന സാഹചര്യം എവിടെ വേണം? വീട്ടിൽ വേണം. എന്നോട്
ചാലിയം കരുവന്തിരുത്തിക്കാരനായ ഒരു ഒരാള് ഇങ്ങോട്ട് പറഞ്ഞു, ഒരു മധ്യവസ്കൻ പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ വീട്ടിൽ, ഞാൻ ഗൾഫിൽ നിന്ന് പിന്നെ ഒരു ടി വി ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ വീട്ടിൽ വെച്ച് പിന്നെ സിനിമയും ടി വി ഒക്കെ ആയിട്ട് വീട്ടിൽ തുടങ്ങി കാട്ടും കളിയും കുട്ടികളും ഞാനും ഒക്കെ ഇരുന്ന് ഇതിങ്ങനെ കാണുമ്പോ ഉമ്മ പഴയ ഉമ്മയാണ്. ഉമ്മ ഏത് നേരവും പറയും, പഠിച്ചോനെ ഈ പൊരേന്ന് ഞാൻ മരിക്കാതിരിക്കട്ടെ, റബ്ബേ ഈ പൊരേന്ന് ഞാൻ മരിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. കേട്ടോളൊരു സംഭവം കേട്ടു, അങ്ങനെ കേട്ടോ അത്ഭുതകരമായ കാര്യമാണ് പറയാൻ പോണത്. എന്നോട് ഈ കരുവന്തിരുത്തിക്കാരനായ കോഴിക്കോട് ഫറോക്കിലടുത്ത് ചാലിയം ഫറോക്ക് കരുവന്തിരുത്തി വരട്ടെ ഏരിയ, ഈ കരുവന്തിരുത്തിക്കാരനായ ഒരാള് ഒരു മധ്യവയസ്കൻ പറഞ്ഞു, ഞാൻ ഗൾഫിൽ ടി വി ഒന്നും കൊണ്ടെന്ന് വെച്ച് അങ്ങനെ അങ്ങനെ ഞാനും കുട്ടികളും എപ്പോഴും ഈ സിനിമയും ഫിലിമും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. ഉമ്മക്ക് ഇത് വലിയ പേടിയാണ്, പാപ്പ നേരത്തെ വെച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മ എപ്പോഴും പറയും, എന്ത് ചൈതാന്യത്താണ് കുട്ടികളെ, റബ്ബേ ഇത് ഇപ്പൊ എന്ന് ഞാൻ മരിക്കാതിരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ എന്ന് പറയും. ഞങ്ങളത് വില വെക്കൂല, രസം കൂടിയ കാലമാണ്. അങ്ങനെ ഉമ്മക്ക് ഒരു ദിവസം ഉച്ചക്ക് ശേഷം ഒരു വേദന ഇളകി, വേദന ഇളകിയപ്പോൾ വേഗം ഞങ്ങൾ എന്ത് ചെയ്ത് ജീപ്പ് എടുത്ത് നേരെ ഉമ്മാനെ ജീപ്പ് കയറ്റി ഫറോക്ക് കോയാസ് ആശ്രമത്തിലേക്ക് ഒരു 1.5 kilometer കഷ്ടിച്ച് പോകണം. ജീപ്പ് കയറി ഒരു ഫർലോങ് കഴിഞ്ഞപ്പോഴത്തേക്ക് കെലിമെല്ലി മണ വെച്ച് ഞാൻ മക്കളോട് യുദ്ധം ചെയ്ത് ആ സാധനം പരിഞ്ഞോട് എടുത്ത് ഒഴിവാക്കി. ഇത് എനിക്ക് അള്ളാഹു തല പാഠമാക്കി തന്നു. കത്തിരിച്ചിട്ടെ, നിങ്ങൾ വാർത്ത കാണരുത് എന്നോ കാണണം എന്നൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് മേനയും ഇല്ല. ഈ വാർത്ത കാണേണ്ട ആവശ്യമില്ല, ഞാൻ ഒരു വാർത്തയും കാണാറില്ല, ഒരു ടിവിയും ഞാൻ കാണാറില്ല. എന്നാൽ ഇന്നൊക്കെ അറിയുന്നതും അറിയാത്തതുമായ ഇന്ന് ദുനിയാവിലെ എല്ലാ വാർത്തയും ഒരുപാട് സഹായത്തിന് കഴിയും. ആവശ്യമുള്ളത് അല്ലാതെ ദുനിയാവിൽ ഓരോരുത്തരും മറക്കിരിക്കാൻ പോയ വർത്താനം എനിക്കറിയുന്ന ആവശ്യമില്ല. ഇന്നപ്പോഴത്തെ വേൾഡ് പൊളിറ്റിക്സ് എന്താണ് അത് എനിക്കറിയാം. ഇന്നത്തെ വേൾഡ് പൊളിറ്റിക്സിന്റെ മർമ്മം എന്ത്, അത് നിങ്ങൾക്കറിയാത്തതും എനിക്കറിയാം. എനിക്കറിയുന്ന പലതും നിങ്ങൾക്കറിയില്ല, എനിക്കറിയാം. അള്ളാഹു സഹായത്താൽ ഇന്ന് ലോകം എവിടെ നിൽക്കുന്നു, ബ്രിട്ടൻ എവിടെ, അമേരിക്ക എവിടെ, ഫ്രാൻസ് എവിടെ, എനിക്കറിയാം. എനിക്കറിയുന്ന പലതൊക്കെ അറിയാം. എന്നാൽ ഞാൻ ഒരു ടി വി കാണാറില്ല, അതൊക്കെ നുണ പറയാം, അതൊക്കെ വെറുതെ നുണ പറയാം, അതൊക്കെ നിങ്ങളെ സൗകര്യത്തിന് ചെയ്തോളി. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞില്ല, കാരണം ഇന്നത്തെ കാലത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന് ഭയപ്പെടുന്ന ഒരു മനസ്സ് പോയി പോയിട്ടുണ്ട്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ഒരു ആവറേജ്. പിന്നെ നമ്മളൊക്കെ ഓരോരുത്തർക്കും തോന്നുന്നുണ്ട് നമ്മളൊക്കെ അത്യാവശ്യം സ്വർഗത്തിനെത്താനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പൊ നമ്മൾ ഇന്നും അമൽ ചെയ്യുകയാണെങ്കിൽ മീസാനിലെങ്ങാനും കൊള്ളാതെ രണ്ടോട്ടം തൂക്കേണ്ടി വന്നാൽ അതും ബുദ്ധിമുട്ടല്ലേ എന്ന് നടക്കാണ്. ഓരോരുത്തരും കുടുങ്ങി നടക്കാണ്. അങ്ങനെയാണ് പഴയ കാലത്ത് 50 kilo വെള്ളിക്കോലും ഒരു കിൻഡലിന്റെ ആക്കാണെങ്കിൽ പിന്നെ രണ്ടോട്ടം തൂക്കേണ്ടി വരും. അപ്പൊ അള്ളാന്റെ മീസാനിലേക്ക് ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത അമലിനെ ഇപ്പൊ രണ്ടോട്ടം തൂക്കേണ്ട കോലത്തിലാണ് നമ്മൾ അമൽ ചെയ്തിട്ടുള്ളത് എന്ന ആ ജാതി അഹങ്കാരത്തിൽ ആ കോലത്തിൽ നടത്തുന്നത്. പിന്നെ എങ്ങനെ നന്നാവും? ഞാൻ നേട്ടുന്നില്ല മനുഷ്യന്മാരെ, ഈ അവസ്ഥ മാറ്റുന്നവണ് മനസ്സ് തുറന്ന് പറയാം. നാട്ടേര് എന്ത് നാട്ടേര് എന്തിനാണ് കുട്ടി നോക്കണത്? ഇവിടെ ഒരു പഴയ ഭരണഘടനല്ലേ മുഹമ്മദ് മുസ്തഫ? വാൽക്കണ്ണിലൂടെ നോക്കാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. മയ്യത്ത് കുളിപ്പിക്കാൻ പോയപ്പോൾ പറഞ്ഞ അയ്യേ, മയ്യത്ത് കുളിപ്പിക്കാൻ പോയപ്പോൾ പറഞ്ഞ അയ്യേ, കൗറത്ത് കാണരുതട്ട, ഔറത്ത് നോക്കലറാമാണ് കേട്ടോ. ജീവനുള്ള മനുഷ്യന്റെ തൊടയല്ല, ഫഹദ് നടത്തുള്ളതാണ്. എന്ന് മുഹമ്മദ് മുസ്തഫ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു, അലിയെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ശ്രദ്ധിക്ക, മനുഷ്യന്റെ തൊട കാണേണ്ടി വരും. ആണാണ് ആണെ കുളിപ്പിക്കാം, എന്നാലും കുളിപ്പിക്കുമ്പോൾ തൊട കാണേണ്ടി വരും. നോക്കിന്തട്ട തൊട കണ്ടിലേക്ക് നോക്കിന്തേ, കിടക്കണ ആളാരാ മയ്യത്ത നോക്കേണ്ടേ? എന്തുകൊണ്ട്? തൊടാവുറത്താണെന്ന് മുഹമ്മദ് മുസ്തഫ മരിച്ചു വെച്ചിട്ടേ, ഇയാൾ മരിച്ചിട്ടുണ്ട്, എന്നാലും കുട്ടിന്റെ മേലത്തിൽ കാണാൻ. അതുകൊണ്ടാണ് ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്ത് നമ്മൾ മേലെ കൂടി എത്തിയും തുണിയിടും ഉള്ളിൽ കൂടെ വരത്തും
വലിയ ബുദ്ധിമുട്ടാണിപ്പോ പണി. നാലങ്ങനെയും എന്തുകൊണ്ട്? മയ്യത്താണ്. മയ്യത്തിനെ നോക്കി ആർക്കും വികാരം ഉണ്ടാവില്ല. എന്നാൽ നോക്കാൻ അപ്പോൾ ജീവനുള്ള മനുഷ്യന്മാരുടെ ചിത്രങ്ങളും രീതികളും എന്തെങ്കിലും ഇതന്നെ മനുഷ്യനൊരു പ്രശ്നമില്ല. മനുഷ്യന്മാർ വിചാരിക്കണ്ട അറിയോ, ഒരു നിസ്കാരത്തേപ്പ് ഉണ്ടായ സ്വർഗത്ത് പോകുന്നത് നമ്മളാണെന്നും വിചാരിച്ച്, ഒരു കറുത്ത കുപ്പായിട്ട് ആ സ്വർഗത്ത് പോകുന്നത് നമ്മളെ പെണ്ണുങ്ങളും വിചാരിച്ച്. കറുത്ത കുപ്പായിട്ട് അവരൊക്കെ സ്വർഗത്ത് പോവുകയാണെങ്കിൽ ആദ്യം പൂത്തുകളായിരുന്നു സ്വർഗത്തിൽ. പൂത്തൊക്കെ ആയിരിക്കും നിർദ്ദോസ്, പിന്നെ ബാക്കിയുള്ളത്. കാരണം ഒരു കുപ്പായ ഒക്കെ കറുപ്പ വെറുതെ പൂത്തുക്കാരം വരെ അള്ള പഠിച്ചതായി ഞാൻ കണ്ടത്. അല്ല, കറുത്ത കുപ്പായത്തവരൊക്കെ സ്വർഗത്ത് പോകുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങളെ എല്ലാ പൂത്തുകളും സ്വർഗത്തിലായി, പിന്നെ നമ്മൾ കയറും. എന്ത് വർത്താന മനുഷ്യന്മാരെ കറുത്തത് ഇടരുത് എന്നൊന്നും അല്ല പണിനമേന, കറുത്തത് തന്നെ ഇടേണ്ടത്. പെണ്ണിന് കറുത്തത് അർത്ഥമാണ്, ഒന്നുകൂടി മറപ്പിക്കുന്നതാണ്, മറക്കാൻ ഉപകരിക്കും. പക്ഷേ മറക്കൽ പോലും അവളുടെ ഉദ്ദേശമില്ല. സത്യത്തിൽ പർദ്ദ അണിയാത്ത പെണ്ണിനേക്കാൾ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നത് ഇന്ന് പർദ്ദ അണിഞ്ഞ പെണ്ണുങ്ങളാണ്. അക്കോലത്തിൽ അത് നാശാക്കി, ഒക്കെ നാശാക്കാം, എല്ലാം നാശാക്കാം. നിങ്ങളെ ചിന്തിക്കണം, ജനങ്ങളെ ഒന്ന് ഒഴിവാക്കിക്കളി, അത് നല്ലതല്ല. നമ്മക്കനുസരിച്ച് നിയമം ഇങ്ങോട്ടാക്കി കൊണ്ടുവരരുത്. നമ്മളൊരു ന്യായം ഉണ്ടാക്കുക, നമ്മളൊരു ന്യായം പറയുക, ഒരു ന്യായം ഉണ്ടാക്കുക. കെ ടി മുഹമ്മദിന്റെ നാടകത്തിനെ പറ്റി ആളിനോട് പറഞ്ഞു, ഒരാജ്യക്ക് പലിശ കൊടുക്കാൻ പോയി, പലിശ കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ, അപ്പൊ പലിശ ആറാമാണെന്ന് മൗലിയർ പറയുകയും ചെയ്തു. അപ്പൊ മൗലിയനോട് ചോദിച്ചു, മൗലിയെ തോണി വാടകക്കുളത്തിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. ഏ അത് എത്തില്ല, തോണി വാടകക്കുളത്തിൽ തെറ്റൊന്നുമില്ല, വാടകത്തില്ല. അപ്പോൾ പലിശക്ക് 1000 രൂപ ചോദിച്ച ആളോട് ആചാര്യ പറഞ്ഞേച്ചു നാളെ രാവിലെയാണ് വാങ്ങാൻ. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തു നിന്നാൽ 100 നോട്ട് കൊണ്ട് തോണി ഉണ്ടാക്കി. മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. 10 നോട്ടിന് വലിയ പാളം കത്തിറപ്പുന്ന പഴയ നോട്ടിൻ്റെ, ആ 100 നോട്ട് മൂപ്പര് തോണി ഉണ്ടാക്കി. അങ്ങനെ 10 തോണി ഉണ്ടാക്കിയിട്ടാണ് കൊടുത്ത്. 10 തോണിയാണ് ജീവ ഉപയോഗിച്ചോ, 100 രൂപ മാസത്തിൽ വാടക. തോണി വാടക കൊടുക്കുന്നത് തെറ്റുണ്ടോ പറഞ്ഞു മനസ്സിലായി. നിങ്ങളിവിടെ എന്താ പലിശ കൊടുത്തതില്ലല്ലോ, ഇപ്പൊ എന്താ കാട്ടിയെ പറയടാ, എന്തേ മൂപ്പര് കാട്ടിയത്? തോണി വാടക കൊടുത്ത് തെറ്റുന്ന മൂലേ തെറ്റിണ്ടറ അന്ന് വെച്ചൂല്ല, ചേപ്പാൻ ആവുന്നവരെ നോക്കൂല. ഈ ജാതി അവമാനം അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇതുകൊണ്ടൊന്നും ജനങ്ങളെ രക്ഷപ്പെടില്ല. രക്ഷപ്പെടുന്നു നിങ്ങൾ ഹൃദയത്തിൽ എന്താണ് ഒളിഞ്ഞു കിടക്കുന്നത് അതാണ് അള്ളാഹു നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ആടി മുടി മാറണോ, എല്ലാരും മാറും. അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എല്ലാവരും മാറും. വീടുകളിലൊക്കെ കുട്ടികൾക്ക് നല്ലത്, ഇന്നത്തെ പുതിയ കുട്ടികൾ നമ്മൾ വളച്ചു വെച്ച് കുട്ടിയിട്ടുണ്ടെന്ന നല്ല കുട്ടികളാണ്. പുതിയ കുട്ടികൾക്ക് നല്ല ബോധമുണ്ട്. ഒന്ന് അവർക്ക് ഒരു നില, ആ നിലക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. പക്ഷെ ആ കുട്ടികൾ ചെറുപ്പം മുതലേ നാശാക്കി, അവർക്ക് ആവശ്യമില്ലാത്ത മൊബൈലും മറ്റുമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ നശിപ്പിക്കാം. എന്നാൽ അവരെ നല്ല നിലക്കാക്കി കൊണ്ടുവന്നാലോ, ഈ കുട്ടികൾ വല്ലാത്ത കഴിവുണ്ടാവും. തോഫീക്ക് തരട്ടെ, നല്ല നിലക്ക് വളർത്തിയാലോ. ഈ കൂട്ടത്തിൽ വളരേണ്ട ഒരാളാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിക്ക്, ആഹൃതമല്ല മക്കളൊക്കെ നാശാകണമെങ്കിൽ മഹദി ഇമാം നാശാവട്ടെ. ഇമാം മഹദി റളിയല്ലാഹു അൻഹു നമ്മളെ കൂട്ടത്തില് ഈ ഭൂമിയിൽ ജനിച്ച് വളരുന്ന കുട്ടിയായി വളർന്ന് മദ്രസയിൽ പോയി സ്കൂളിൽ പോയി വളർന്ന് വന്ന് 40 വയസ്സാകുമ്പോ മുസ്ലിം സമുദായത്തിന്റെ അധികാരം ഏറ്റെടുക്കും ഇമാം മഹദി റളിയല്ലാഹു അൻഹു. അതുവരെ സാധാരണ ജന മനുഷ്യനായി ജീവിക്കും ഇമാം മഹദി റളിയല്ലാഹു അൻഹു. പാണക്കാട്ട പൂപ്പോയ ആ മഹാനായ പി എം എസ് പൂപ്പോയ റഹ്മത്തുള്ളാഹി
കൊടുത്തില്ലോ അഞ്ച് ആമക്കളുണ്ടായി ഒറ്റ മാസമായില്ലല്ലോ ഒരു ഒറ്റ മാസമായി അഞ്ച് ആമക്കളുണ്ടായി മഹനായ പൂപ്പൻപാപ്പാക്ക് അഞ്ചാമക്കൾ ഒറ്റ മാസമായി റഡാർ വെച്ചിട്ട് കുറ്റം തരണ ഇന്നത്തെ കാലത്ത് കാലം നമ്മക്ക് മക്കളുണ്ടായ മതി പൂക്കോയ്ക്ക് മക്കളുണ്ടായിട്ടുണ്ടല്ലോ പൈസയും വൃത്തിയും സൗകര്യം ഉണ്ടായിട്ട് നാശമാകണെങ്കിൽ പൂക്കോയുടെ മക്കൾ നാശാണ്ടേ കാരണം പൂക്കോയ ആരാ പുതിയ മാളിയൊക്കെ അഹമ്മദ് പൂക്കോയ മൊലാളിയാണ് ഇല്ലാത്തവനല്ല പണ്ടേ ഉള്ളവനാണ് അതാണ് ബി എം എസ് പുതിയ മാളിയക്കല് സയ്യിദ് അഹമ്മദ് പൂക്കോയാണ് പി എം എസ് പൂക്കോയ തറവാക്കാര് പൈസക്കാര് രഹമത്തുള്ളവര് മലപ്പുറം ജില്ലയിലെ ഒരു കാലത്ത് എല്ലാ വീടുകളിലും കഞ്ഞുപിടിക്കുന്ന കാലത്തും പൂക്കോയ പാപ്പാന്റെ മൊലായ്മയിൽ വരുന്ന ആളുകൾക്ക് എല്ലാം ഉച്ചക്ക് ചൂടും അതാണ് മണക്കട്ടം അപ്പോലെ വളർന്നല്ലോ അഞ്ചു കുട്ടികൾ ഒരൊറ്റ നാശമായില്ലല്ലോ وينشأ الناس والفتيان فينا لما كان حوله أبوه بابا يا فاني وكان سود تو آخر مركل ولد الولد سر وبيه مكل بابا يود رهسي مان ين محمد مصطفى الولد سر وبيه مكل بابا يود رهسي مان അപ്പ നല്ലാണെങ്കിൽ മക്കളൊന്നുള്ളൂ അപ്പ നല്ലവനാണ് മക്കൾ നല്ലവനാണ് മജ്ലിസ് നൂറിന് വേണ്ടി തങ്ങൾ നാടാകെ കൽപ്പന കൊടുത്തപ്പോൾ ആരോ പട്ടിക്കാട് ജാമ്യ നൂലിയോട് അനുബന്ധിച്ച് സുപ്രഭാതം പത്രക്കാർ തങ്ങളെ വന്ന് കണ്ട് തങ്ങളെ ഈ മജ്ലിസ് നൂറ് ഇങ്ങനെ ചെല്ലിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു പതിനീങ്ങളെ നാമം കൊണ്ട് വലിയ പ്രത്യേകതയുണ്ട് എന്ന് കുട്ടിക്കാലത്ത് ഞങ്ങൾ മനസ്സിലാക്കിയാണ് അതെന്താന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഉപ്പ എത്ര ദൂരൊക്കെ പരിപാടിക്ക് പോയി തിരിച്ചു വന്നാൽ പോലും ബാപ്പ ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് വന്ന് അസ്മാവ് ബദർ ചൊല്ലി ഞങ്ങളെ മന്ത്രിക്കാതെ ഉപ്പ അങ്ങോട്ട് പോകൂല കിടക്കാൻ പോകൂല ഇതുപ്പാടെ പതിവാ ഞാനും കായക്കാക്കയും മുത്തുകാക്കയും ഞങ്ങൾ എല്ലാവരും കായക്കാക്ക എന്ന് പറഞ്ഞാൽ മണ്ഡ ദേശിയാവരാണ് മുത്തുകാക്ക എന്ന് പറഞ്ഞാൽ ഉമർ ദേശിയാവരാണ് ഹൈദർ ദേശിയാവങ്ങൾ പറയാണ് ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് രാത്രി 12 മണിയായാലും ഉപ്പ വന്ന് ഇരുന്നിട്ട് അസ്മാവ് ബദർ മുന്നോട്ട് ചെല്ലാനും ആ ബദരീങ്ങളെ പേര് ചെല്ലിയിട്ട് മന്ത്രിച്ചിട്ടല്ലാതെ ഉപ്പ അവിടെ നിന്ന് പോകാറില്ല അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി ഇത് നിസ്സാരപ്പെട്ട സംഗതിയല്ല അതുകൊണ്ടാണ് ഞാൻ മജ്ലിസ് നൂറിൽ അസ്മാവ് ബദർ ആകുന്ന മജ്ലിസ് നൂറിൽ ചെല്ലാൻ ഞാൻ കൽപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ദേശിയാവ് അദ്ദേഹമാണ് കേരളത്തിലെ ആയിരക്കണക്കായ ആളുകൾക്ക് കോളി അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് വളർത്തിയിട്ട് കൊടുക്കട്ടെ എന്തിക്ക് ഞങ്ങൾ തന്നില്ല മുഅ്മിനീങ്ങളെ ചിന്തിക്കണം അതുകൊണ്ട് നമ്മളെ വീട് നമ്മൾ മുന്നോട്ടിക്കൊണ്ട് തന്നെ വേണം വീടിനെ നമ്മൾ ഇസ്ലാമിക വൽക്കരിക്കണം നമ്മൾ വീടുകളെ ഇസ്ലാമിക വൽക്കരിക്കണം നമ്മളെ വീട് ഇസ്ലാമികമാക്കാനുള്ള എല്ലാവിധ സൗകര്യവും നമ്മൾ ചെയ്യണം അപ്പൊ അവതാര തോഫിയൊക്കെ തരട്ടെ തോന്നിയാസങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ എല്ലാവരും മാറി നിൽക്കണം പിന്നെ ഒരു പതിവ് നമുക്ക് ഉണ്ടാവുകയും വേണം അവതാര തോഫിയൊക്കെ തരട്ടെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഞാൻ പതിവ് എന്നൊക്കെ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹുതാര തോഫിയൊക്കെ തരട്ടെ ഒരു ധാരണത്തിൽ ഒന്ന് പറയുക ഒരു ശ്രദ്ധിക്കുക അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഒരു പതിവ് പറഞ്ഞു തരാം ഒരു പതിവ് എല്ലാ വെള്ളിയാഴ്ച രാവിനോ പകലിനോ ആയിട്ട് ഒരു മട്ടെങ്കിലും പൽക്കുക കൂടുക ഒരു വെള്ളിയാഴ്ച രാവിനോ പകലിനോ പൽക്കുക പോതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ മരിച്ചാൽ ആ വ്യക്തിക്ക് ഈമാൻ കിട്ടുമെന്ന് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല 110 ആയത്തുള്ളൂ അൽക്കുക കുറഞ്ഞ നേരം 5-8 മിനിറ്റ് അല്ലേ 110 ആയത് അതെല്ലാ വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്നത്താണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വെള്ളിയാഴ്ച കാണില്ല അധികമായിട്ട് പോകുന്ന ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളാണെങ്കിലും അൽക്കേപ്പ് പോലെ വെള്ളിയാഴ്ച അതിൽപ്പെട്ടതാണ് സലാത്ത് ഞാനത്തേക്ക് വരാൻ രണ്ട് പുരുഷന്മാർ നേരത്തെ ജുമാക്ക് പോവുക അത് വെള്ളിയാഴ്ചയെ ബഹുമാനിക്കാൻ നേരത്തെ
أول بدعة في الإسلام تسليم وإتيان الجمعة مسلم لوغم ناشما غير راتي تكارم جمعة كوران عدد النير ميدا معنا حجة الإسلام أبو حامد الغزالي رضي الله عنه كتاب الجمعة إليه وما نفتح يحيى وفي الجمعة تزويج عروس ولذات الرجال مع النساء. قرآن ودعا صلاة الله دعاك الله تعالى توفيق ترتين هذا اللي عارونا جيد نوكي واللي باركة تنو بلي عاي جراب اللي جيونا أتشا ورد من باركة تنو نعم أتشا ليوا كير باركة تنو نعم أتشا ليوا كنا وندر باركة تنو ولكن يجب ان يكون هناك اشياء
ചെയ്യണം. തിങ്കളാഴ്ച എന്ത് ചെയ്യാൻ, രണ്ടാം തിങ്കളാഴ്ച രണ്ടാം ദിവസം, ഒന്നാം ദിവസം ഞാൻ എന്ത് രണ്ടാം ദിവസം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ മനുഷ്യന്മാരെ? ഒക്കെ അട്ടിമറിഞ്ഞു, എന്നിട്ട് അട്ടിമറിയാം, ഒക്കെ അട്ടിമറിയാം. അത് മറ്റോരെ കളിയാണ്. പടിഞ്ഞാറുകാരാണ് അട്ടിമറിക്കുക, എന്നിട്ട് നമ്മളും ഓരെ പോലെ അട്ടിമറിയാം. പടിഞ്ഞാറുകാരൊക്കെ അട്ടിമറി, പടിഞ്ഞാറുകാരൊക്കെ അട്ടിമറിഞ്ഞു. ഡൊണാൾഡ് ട്രംപും ഡൊണാൾഡ് ട്രംപിന്റെ പെണ്ണുങ്ങൾ നോക്കിയാൽ വർദ്ധട്ടതാര. അല്ല കൂട്ടരെ, അട്ടിമറിഞ്ഞവരാണ്. ഡൊണാൾഡ് ട്രംപ് പുരുഷനാണ്, പുരുഷന് മുട്ടമുക്കൾ വാങ്ങേട മറിച്ചാ മതി. ഓളോ മുട്ടമുക്കളിന്റെ അണയും കൂടി പുള്ള മറക്കാത്തോളാണ് ഓള്. ഓനോ ആകെ ആകെ മൂടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങട്ട് ഇവിടെ നിങ്ങട്ട് ഇവിടെ നിങ്ങട്ട് പുള്ള്, പിന്നെ കാല് കാണാതിരിക്കാൻ വേണ്ടി സോക്സ് ഇങ്ങട്ട്, അതങ്ങട്ട് കയറ്റി, പിന്നെ ഒരു ഫൗജി ക്യാപ്പ്, പിന്നെ പടാ പയം കഴിച്ച് പൊന്തിയ സ്ഥലം കാണാതിരിക്കാൻ വേണ്ടി ഒരു നാലിത്തോര് വട്ട സാധനം ഇവിടെ അങ്ങോട്ട് കെട്ടി. ആകെ ഹിജാബിൽ, പുള്ള ഹിജാബിലാണ് ഹാരി ട്രംപ്. ഓളോ ഓൾക്ക് ആകെ തുടങ്ങ പകുതി വരെ ടൗസർ ഉള്ളൂ, അതിന്റെ അടിഭാഗം പൊട്ടിച്ചിട്ടുണ്ടോ? അവരങ്ങനെയാണ്, അവരൊക്കെ അട്ടിമറിച്ച ചെയ്യ. നമ്മൾ അവരെ പിന്നാലെ ഹബീബായ റസൂല പറഞ്ഞ ഖിയാമത്ത് നാളാകുമ്പോൾ അവരെ ചെരുപ്പ് നമ്മൾ ചെരുപ്പൊപ്പിക്കും തന്നെ. അവർക്ക് വെള്ളിയാഴ്ച പണിയാണ്, നമുക്ക് പണിയാണ്. അവർക്ക് ഞായറാഴ്ച ലീവാണ്, ബാലമനുഷ്യന്മാരെ നമുക്ക് ലീവാണ്. അയ്യേ ചിന്തിക്കണം. വെള്ളിയാഴ്ച ബഹുമാനിക്കണം, വെള്ളിയാഴ്ച ബഹുമാനിച്ച മുസ്ലിം രക്ഷപ്പെടും. വെള്ളിയാഴ്ച ബഹുമാനിക്കാതെ ഒരാഴ്ചയിൽ ഒരു ദ്വാരം അവർക്ക് കൂടാക്കൂല. അപ്പോൾ കണക്കാക്കട്ടെ, വെള്ളിയാഴ്ചയെ നിസ്സാരപ്പെടുത്തി ഒരു നാട്ടിൽ ബർക്കത്തുണ്ടാവില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ നീട്ടുന്നില്ല. ഇന്നത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച ഒരു ജുമാക്ക് പോകും, എപ്പോ രണ്ടാമത്തെ ഖുതുബ തീരാ നേരത്താണ് കയറും. സലാം വീട്ടിയാൽ നിങ്ങൾ എന്തേ കിട്ടിയ ലാഭം? ചെരുപ്പ് പോയില്ല. ഇന്നത്തെ ജുമാവിന്റെ ആകെ കിട്ടുന്ന ലാഭം മിക്കവാറും നമ്മളെ പുറത്തൊന്നും ചെരുപ്പ് പോകൂല. കാരണം ആദ്യം തന്നെ പോയി കയറി പിന്നെ അവസാനം പോകുമ്പോഴത്തേന് ചെരുപ്പൊക്കെ ഏകദേശമൊക്കെ പോയിട്ടുണ്ടോ? നമ്മളെപ്പോഴത്തെ ആളുകൾക്ക് വളരെ കുറവായി അക്ബർ ഉള്ളാഹു ഗാനവും മാത്രം സ്നേഹവും ഒന്ന് മറ്റേ മൂപ്പര് അവസാനം പറയുമ്പോഴാണ് കേറുക. പിന്നെ സലാമുള്ളവരോട് ഇറങ്ങി പോകും, അതിന്റെ ലാഭം എത്രയുള്ളൂ? പിന്നെ നമസ്കരിക്കാൻ നന്നാ നമസ്കരിക്കണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ശർത്തും പറഞ്ഞൊന്നും ആർക്കും നോട്ടമില്ല. ഇന്നത്തെ ചെറുപ്പക്കാരെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏതുപോലെ വെച്ചാല്, സുജൂദിൽ കിടക്കുന്ന ആളുകളെ ഒരാൾ ബാക്കെന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് വീണതാണോ എന്ന് തോന്നുന്നു. കാരണം വലി ഉപ്പാൻ നേരെ മേലക്ക് കയറിയിട്ടുണ്ടാവും, ഹൗസർ നേരെ ചന്തിന്റെ അടിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അങ്ങനെ കിടക്കുമ്പോ ഒരു യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് ഒരാൾ ബോധം കെട്ട് മുന്നിട്ട് വീണാൽ എങ്ങനെ ഉണ്ടാവും? അതെന്നെ പെട്ടെന്ന് അല്ല, അത് സ്വീകരിക്കണം. അള്ളാഹാണ് ചെയ്താൽ സ്വീകരിക്കുമല്ലോ. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും നമ്മളൊന്നാം ചെയ്യ, അള്ളാഹ് ഒന്നാം സ്വീകരിക്കും. അയ്യയ്യേ, ഒരു ഷർത്തുമില്ല, ഒരു ബന്ധമില്ല, ഒരു ഫോട്ടോയില്ല, ഒന്നുമില്ല. മറ്റേ പല ആളുകളെയും നിസ്കാരത്തുകൊണ്ട് അവരെ വെള്ളം കഴിഞ്ഞു കെഎസ്ഇബിക്ക് പൈസ കിട്ടിയെന്നല്ലാതെ വലിയ കാര്യങ്ങളുണ്ടാവും. ഒരു ശർത്തുമില്ല, ഒരു പറഞ്ഞില്ല. അപ്പൊ ഈ ഒപ്പരത്തിൽ നമ്മൾ ഒഴിവാക്കും. പിന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മൾ പടച്ചതമ്പുരാന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങുക. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. ഞാൻ പറയുന്ന ചിട്ടകളെ നിങ്ങൾ ശ്രദ്ധിക്കാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, വെള്ളിയാഴ്ച ചാവ് പതിൽ അൽക്ക പോടുക, വെള്ളിയാഴ്ച ജുമാക്കാണെന്ന് നേരത്തെ പറഞ്ഞേക്കാൻ പെണ്ണുങ്ങൾ ശ്രമിക്കുക. പിന്നെ സ്വലാത്തിനെ പെരുപ്പിക്കുക, എല്ലാ ദിവസവും യാസീൻ ഓടുക. രാവിലെ ഒരു യാസീൻ ഓതിയാൽ വൈകുന്നേരം വരെ ഈമാൻ ഉണ്ടാവും. വൈകുന്നേരം ഒരു യാസീൻ ഓതിയാൽ അത് അങ്ങാടി നിസ്കരിച്ച് ഇങ്ങനെ ഇറങ്ങുന്നതിനെ ഓടിയാൽ മതി. ഒരു യാസീൻ ഓതാം. كان النبي صلى الله عليه وسلم يدوم على قراءة ياسين صباحا ومساء. من قرأ سورة ياسين صباحا فله يسر يومه ومن قرأها مساء فله يسر ليلته. محمد مصطفى.
രാവിലെ ഒരു യാസീൻ ഓടിയാൽ വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ എളുപ്പം അവന് കിട്ടും, കാര്യം എളുപ്പമായി കിട്ടും. വൈകുന്നേരം ഒരു യാസീൻ ഓടിയാൽ എല്ലാ നല്ല കാര്യവും നേരം കൊടുക്കുന്നവരെ എളുപ്പമായി കിട്ടും. നബി അങ്ങനെ ചെയ്തിരുന്നു. പുരനിറങ്ങുമ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ കാലാണ് ജനങ്ങളെ തിരിച്ചെത്തും ഉറപ്പില്ലാതെ നോക്കാൻ ഇന്നത്തെ പോക്ക്. ഒരു പുരനിറങ്ങുന്ന നേരത്ത് ഒരു ആയത്തുൽ കുർസി ഓതാൻ ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ അവന്റെ മലക്കുകൾ അവനാൽ അനുഗമിക്കും. പുരയെന്ന് പുറത്തിറങ്ങുന്ന നേരത്ത് ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലി أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي. പിന്നെ സൗകര്യപ്പെട്ടാൽ ഒരു ആയത്തുൽ ഹിർസ് ഓതുക. അത് വലിയ കാര്യമാണ്, അത് വലിയ ബർക്കത്തുണ്ടാവും, ഈമാൻ നിലനിർത്തും. ഏതാ ആയത്തുൽ ഹിർസ്? ഒരു ബിസ്മി ഓതരുത്, ദുബൈലായത്താണ് ആയത്തുൽ ഹിർസ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും ഹസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു إله إلا هو عليه توكلت وهو رب العرش العظيم هذا بركاد كوندرا كان هذا نلمنا إيمان الله توفيق ترتع ولا تايتان ولا تايتان آية تندور فغلب إن شاء الله ويكن يان كاري لنا تانيل نكبان إن شاء الله توفيق ترتع بطن دبس بان يان تيرو لأينا فضل بطن بل فضل لقد أعبت بسمي ودرد توبيل آياتان മനസ്സിലായില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ. ശ്രദ്ധിക്കുക, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ രണ്ടായത്തോടാണ് ഫ്ലൈറ്റിൽ കയറേണ്ടത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. മനസ്സിലാണെന്താ പറഞ്ഞത്? ഒരു അഊദു ബിസ്മി ഓതി ഒരു ആയത്തിൽ കുറിച്ച് ഓതുക, പിന്നെ അഊദു മാത്രം ഓതിയിട്ട് എന്തു ചെയ്യാം? ഒരു ഇലക്കറച്ചാക്കും. ഒന്ന് ഓതിക്കളി, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി യഅലമു മാ ബൈന ഐദീഹി വമാ ഖൽഫുഹു വലാ യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹു മാ ഹുവൽ അലി. പിന്നെ أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أذكر كلمة الفلايت كرام بارلو ودرك يا طلق وندي كرام بارلو ഫ്ലൈറ്റ് കയറിയിരുന്നതിന് ശേഷം, ദീർഘയാത്രക്ക് ഒരു വാഹനത്തിൽ കയറിയതിനു ശേഷം, സീറ്റിലിരുന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം? വലത്തെ കൈ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് ലഖദ്ജാക്കും ഒന്നുകൂടി വന്നു എങ്കിൽ വല്ലാത്ത ഹിർസ് ഹിഫ്ള് അവനെ ബാധിക്കും. അവനതിൽ പ്രത്യേക കാവലുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് പൂർണ്ണ ശൈലിയാണ്. സീറ്റിലിരുന്നതിന് ശേഷം തലയിൽ കൈ വലത്തെ കൈ ഇങ്ങനെ വെക്കുക, ലഖദ്ജാക്കും رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العظيم. الله توفيق ترتين ويبدو أنك بالمعنى يعني أصلاني بكرامة بنا كثرة الصلاة على رسول الله مبتنى بيولا ملي كل صلاة لنا صلى الله عليه وسلم بنور صلاة النجم. ഇന്ന് ഒരു നൂറ് സ്വലാത്ത് ചെല്ലിയവര് 50 വയസ്സിൽ താഴെയുള്ളവര് ഉസ്താദ്മാരല്ലാത്തവര് കൈപൊക്കി. ഒരു 20 വയസ്സിന്റെ മേലെ 50 വയസ്സിന്റെ താഴെ ഒരു 100 സ്വലാത്തെങ്കിലും അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത് കിട്ടും. സ്വലാത്ത് വലിയ സംഭവമാണ്, വിചാരിച്ചതല്ല, ഭയങ്കര സംഭവമാണ്. സ്വലാത്ത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. ഇന്നല്ലാഹ വമലായികതഹു എന്തിനൊക്കെ പറയുന്ന ജനങ്ങളെ, ഇപ്പൊ ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ ഇരുന്ന സമയത്ത് ഈ രണ്ടായത്തോടെ ശ്രദ്ധിച്ചാവും. ഞാൻ ബാംഗ്ലൂരിൽ തിരിഞ്ഞപ്പോ രണ്ടായത്തോടെ ഒന്ന് ലഖദ്ജാക്കും ഓടി, പിന്നെ എന്ത് ഓടി? ഇന്നല്ലാഹ
ഇങ്ങനെ ഒരു യാത്രയിൽ ഓടിയാൽ യാത്രയിൽ ശൈത്താന്റെ സാന്നിധ്യം ഒഴിവായി കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഒരു വർത്താനത്തിൽ ഇരിക്കുമ്പോ ഒരു ആയത്തിൽ കൂസി ഒരു ആയത്തിൽ യഖദ് ജാഅക്കും ഓടിയാൽ ആ വിഷയത്തിൽ നല്ല തീരുമാനം ഉണ്ടായി കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ സൂക്ഷിക്കതൊക്കെ സൂക്ഷിക്കുക, ബാക്കിയൊന്നും നിങ്ങൾ പേടിക്കണ്ട. ആകാശത്തിന് മുട്ട് കൊടുക്കൽ നമ്മളെ ഉത്തരവായിട്ടല്ല, അതിന് നമുക്ക് വിഷയവും ഇല്ല. ഇതൊക്കെ പൊളിഞ്ഞാടിൻ്റെ അടുത്ത് പൊളിഞ്ഞാടിക്കോട്ടെ, അതിനെ ജാറു വേണ്ട. നമുക്കൊന്ന് പൊളിഞ്ഞാടിയാൽ എന്താ പ്രശ്നമുള്ളത്? ഇതിനൊക്കെ നല്ലിടത്തേക്ക് പോവല്ലേ, അള്ളാഹു അവിടെ നമ്മൾ എത്തിച്ചേർത്തേ. അല്ലെ ഇതൊക്കെ ആകെ പൊളിഞ്ഞാടി എന്താണ്? ഹൈക്കോട്ടെ, അലഹമ്മദില്ല. നേരത്തെ കാലത്തെ പൊളിഞ്ഞാടിയ നേരത്തെ എത്തിക്കിട്ടാലും അലഹമ്മദില്ല. ഇപ്പം വിഷയങ്ങൾ നമ്മളെ അതൊന്നും ബാധിക്കില്ല. ആകാശം പൊളിഞ്ഞാടി നമുക്ക് വേജാറില്ല. മുമ്പിലായ മനുഷ്യൻ എന്താണ്? അള്ളാഹു നമ്മളോട് കരാർ ചെയ്ത ദിവസമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു വേണി മരിക്കാണ്, എന്ത് വേജാറാണ്? മരിച്ചോട്ടെ, മരിച്ചോ, എന്ത് പ്രശ്നമാണ്? ഖബറിൽ സന്തോഷമാണെങ്കിൽ എന്ത് പ്രശ്നമാണ്? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനായ മനുഷ്യൻ അജബല്ലി അവിടെ മുഅ്മിനായ മനുഷ്യന്റെ കാര്യാനുകൂലമാണ്. എല്ലാം അവന് ലാഭമാണ്, മുഅ്മിനൊക്കെ ലാഭമാണ്. ജീവിച്ചാൽ ലാഭം, മരിച്ചാൽ ലാഭം, എന്ത് മുഅ്മിന് ലാഭമാണ്? ഒരു പേടിയില്ല. കച്ചവടം ഉണ്ടായി, അൽഹംദുലില്ലാഹ്, അപ്പൊ നമ്മൾ കൂടുതൽ സ്വതം കൊടുക്കും. കച്ചവടം പൊളിഞ്ഞു, അപ്പൊ നമ്മൾ ക്ഷമിക്കും, അപ്പോഴും ലാഭമായി. ക്ഷമിക്കണേന് കൂലിയിട്ടു. കച്ചവടങ്ങൾ പൊളിഞ്ഞ് പാപ്പറായി, നമ്മൾ ക്ഷമിച്ച് അള്ളാഹിന്റെ പരീക്ഷണാണ്, അപ്പൊ ക്ഷമിച്ചു, അപ്പൊ അതിന് കൂലിയായി. കച്ചവടങ്ങൾ നല്ലോണം ഉണ്ടായി, നമ്മൾ സദഖ കൊടുത്ത് ഖൈറിലേക്കൊക്കെ സഹകരിച്ച്, അപ്പൊ അങ്ങനെ കൂലിയായി. അങ്ങനെ തന്നെ നമുക്ക് എന്തിനു കൂലി തന്നെയാണ്? മുഅ്മിനായ മനുഷ്യനൊക്കെ മുഅ്മിനായ മനുഷ്യനെല്ലാം കൂലിയാണ്. അള്ളാഹു തന്നെ തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്നാമി പോയി അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമുക്ക് ഒരു വേജാറും ഇല്ല. ഇനിയിപ്പോ ഇവിടെ ഡൊണാൾഡ് ട്രംപ് വന്ന് ഇവിടെ ആകെ അട്ടിമറിച്ചു ആയിക്കോട്ടെ, അട്ടിമറിയട്ടെ, അതിന് പ്രശ്നമുണ്ട്? എന്ത് വിഷയം? അതൊക്കെ തന്നെ നിലവുണ്ട്. എല്ലാം കൂടി ഒന്നും കുലിക്കാതെ ഏതായാലും സംഗതി പൊളിഞ്ഞാടില്ലല്ലോ. വിഷയം ഒന്ന് കുലിക്കലോ ആവശ്യം തന്നെയല്ലേ? അതൊക്കെ പ്രശ്നമാക്കണ്ട, അതിനൊന്നും ബേജാറാകണ്ട, അങ്ങനെ ഒന്നും ആവില്ല. അതിപ്പോ എന്താണെങ്കിലും താഴെയുള്ള ക്ലാസ് മേലക്കും മേലുള്ള ക്ലാസ് താഴേക്കും മാറ്റി നാലുവട്ടം ആദ്യ ചായ കുടിക്കുമ്പോഴേ ഒരു സഹായത്തുള്ളൂ. അപ്പൊ ഈ കിലിക്കലൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. എന്നും ബേജാറാവുണ്ട്. മുഅ്മിനായ മനുഷ്യന് ബേജാർ എന്ന വിഷയം തന്നെ അല്ല. എന്താണെങ്കിലും മുഅ്മിനാവാന്റെ പൊരുത്തില്ല. നമ്മൾ ഇവിടെ ഇങ്ങനെ സന്തോഷം, ഖബറിലിറങ്ങി ആയാലും വലിയ സന്തോഷം. ഇവിടുത്തെക്കാൾ വലിയ സുഖമാണ് ഖബറിൽ. ഇവിടുത്തെ ഇവിടെ പരമ്പറയിൽ ലേറ്റ് കത്തിനനുസരിച്ച് ഉള്ളിൽ പേടിയാണ്. കാരണം അടുത്ത വരില് എങ്ങനെയാ വരിക എന്നറിയില്ല. നിങ്ങളിവിടെ ഇല്ല, മനസ്സിലായോ? ഖബറിൽ നമ്മൾ ബില്ലടക്കാത്ത വിളിച്ചാണ് മുഅ്മിൻ. കെഎസ്ഇബിന്റെ ഓഫീസ് അവിടെ ഉണ്ടാവില്ല. ഒന്ന് അൽഹംദുലില്ലാ എന്ന് പറയും മനുഷ്യന്മാര്, അവിടെയെങ്കിലും ഉണ്ടാവില്ലല്ലോ അൽഹംദുലില്ലാ എന്ന് പറയും മനുഷ്യന്മാർ. അല്ല മനുഷ്യന്മാരെ, ഖബറായ നമുക്ക് സന്തോഷല്ലേ? നമുക്ക് കെ സി ബിന്റെ വിളിച്ചല്ലാതെ തന്നെ അള്ളാന്റെ വിളിച്ച കിട്ടും എവിടെ? ഖബറില്. അൽഹംദുലില്ലാ, അപ്പൊ ഖബറാകണില്ല, നമുക്ക് എന്ത് പ്രശ്നമുള്ളത്? ഇവിടെ നമ്മൾ വിളിച്ചതിനനുസരിച്ച് ബേജാറുണ്ടാവും. ഇവിടെ നമ്മളിപ്പോ എ സി കിടക്കുകയാണെങ്കിൽ പുറത്തെ തണുപ്പ് ഉള്ളിൽ ചൂടാണ്, മനസ്സിലായില്ല? ഇവിടെ ഇപ്പൊ നമ്മള് നല്ല എ സി അച്ഛന് മുറി കടന്നുറങ്ങുകയാണെങ്കിൽ പുറത്ത് തണുപ്പാണ് തോലിക്ക്, പക്ഷെ ഉള്ളിൽ ചൂടാണ്. കാരണം അടുത്ത മാസം ബില്ല് എത്രയാണാവാ. നേരെ മറിച്ച് ഖബറില് ഫുള്ള് എ സി ആണ്, ഒരു ബില്ലും അടക്കം പോലെ. പിന്നെ മാഷറിൽ 50,000 കൊല്ലം അഞ്ഞു കൊല്ലാണ് കേട്ടോ, 60,000 കൊല്ലം നമുക്ക്. നല്ല മനുഷ്യന്മാരെ, മാഷറിൽ 50,000 കൊല്ലം കൊല്ലം അർത്ഥം. മുഅ്മിനായ മനുഷ്യരെ എവിടെയായിരിക്കും അള്ളാന്റെ ആവശ്യത്തിന്റെ സാധനമാണ്? അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ നേതാവിന്റെ അടുത്താണ് മുഫ്തി മുഹമ്മദ് മുസ്തഫ. ഒരു ഉയർന്ന സ്ഥാനത്ത് റസൂലുള്ള ഇരിക്കും, അതിന്റെ ചുറ്റുവാർത്ത നമ്മളും ഇരിക്കും, മാഷറിന്റെ ഗാലറിൽ അങ്ങനെ ഇരിക്കും സന്തോഷിച്ച്. 50,000 കൊല്ലം എന്താണ് അറിയുമ്പോൾ നമുക്ക് എന്തിന്? പ്രശ്ന ഭാഗ്യം മനസ്സ് തുറന്ന് പറയും അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് എന്ത് മനുഷ്യന്മാരെ, മാഷറുണ്ടായി എന്ത്? നമുക്ക് എന്ത് വിഷയം? ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവും എന്നല്ലേ വേണ്ടത്? അങ്ങനെ ഗാലറി കണ്ടുത്തരുന്ന് കാണാൻ പന്നാസുബിൽ ഇസാബി ജനങ്ങൾ ഇസാബിൽ ഉള്ളത് നമുക്ക് ആവശ്യമുണ്ടെന്നാണ്.
ടിക്കറ്റിന് മത്സരിച്ചിട്ട് കുപ്പായ കൊടുക്കൊക്കെ പൊട്ടിപ്പോയി. അങ്ങനെയല്ല ഗാലറി കയറുന്നത്, നല്ല പന്തളിന്റെ ഗാലറി കയറി വെച്ചാണെങ്കിൽ ഏതെങ്ങനെ എങ്ങനെയാണെങ്കിലും ടിക്കറ്റിന് വേണ്ടി തള്ളിയോട്ടെ കുപ്പായ കൊടുക്കും. ഇതൊരു കുപ്പായ കൊടുക്കും പോകാതെ തന്നെ നമുക്ക് ഗാലറി കയറുന്ന ആഴ്ചയുടെ തണലിലിരുന്ന് മാസ്റ്റർ എങ്ങനെ കാണാം സന്തോഷം. വന്നാസുബിൽ ഇൻസാഫ് ജനങ്ങളെ പോലീസ് ഭാഗ്യം നമുക്ക് തരട്ടെ. നമ്മളൊരു പേടിയും വേണ്ട, എല്ലാരും ദാഹിക്കുമ്പോ നമ്മൾ ദാഹിക്കൊന്നുമില്ല. എന്ത് ദാഹം, ഇവിടെയും സുഖമില്ല അവിടെയും സുഖമില്ല അങ്ങനെ ഉണ്ടാവില്ല. ഇവിടെയും സുഖം അവിടെയും സുഖം അത് ഇല്ലെങ്കിലേ എഴുതുള്ളൂ, അങ്ങനെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഇവിടെയും സുഖം അവിടെയും സുഖം അങ്ങനെ ഉണ്ടാവില്ല, ഇവിടെയും സുഖമല്ല അവിടെയും സുഖമില്ല അങ്ങനെ ഉണ്ടാവില്ല. മോമിനായ മനുഷ്യൻ, ഇവിടെ വിഷമുണ്ടെങ്കിൽ ഇവിടെ സുഖമുണ്ടാവും. ഇവിടെ മോമിനായ മനുഷ്യനെ എപ്പോഴും വിഷമുണ്ടെങ്കിൽ ദുന്യാവല്ലേ, അള്ളാഹിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും, അത് രാജകൊട്ടാരത്തിൽ നിൽക്കുമ്പോഴും പ്രയാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തം എല്ലാവരും ആഗ്രഹിച്ചും കാംക്ഷിച്ചും അള്ളാഹിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും ജീവിക്കണമെന്നും നഫ്സിനെല്ലാവരും നന്നാക്കി ശ്രദ്ധിക്കണമെന്നും രാത്രിയായാൽ ഒരു തബാറക്കോത്, തബാറക്കോത് എന്നവർക്ക് കബറിൽ ശിക്ഷ ഉണ്ടാവില്ല, ഒരു വാക്യോ ഊട വാക്യോ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഉസ്താദ്മാരോടൊപ്പം ചോദിക്കുക എന്തൊക്കെയാ ചെയ്യേണ്ടത്. എല്ലാവരും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും ഈ സിനിമ തോന്നിയാസം പോലത്തെ സാധനങ്ങളൊക്കെ പോലെ നിന്ന് എടുത്ത് ഒഴിവാക്കി എല്ലാവരും അള്ളാഹുവിന്റെ ഒരു പൊരുത്തത്തിന് വേണ്ടി തയ്യാറാകണമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മാൻഡലിനെ പറ്റി നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ട് വാക്കുകൊണ്ട് ദുആ ചെയ്യും. ദുആയിലേക്ക് പ്രവേശിക്കുന്നത് സാധ സംരക്ഷണ സമിതി ഒരു കമ്മിറ്റി സംരക്ഷണ പരിപാടി ബഹുമാനപ്പെട്ട മഹല്ല് ചെയ്തു. അപ്പൊ അതിന് എല്ലാവരും അവരെ മഹല്ലിൽ കണക്കെ സഹായിക്കേണ്ടതുണ്ട്. സാധുക്കളെ സംരക്ഷിക്കാനുള്ള ഒരു ഏർപ്പാട് കൂടി ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ കാര്യം അവരായിരത്തൊന്നൂറ് രൂപ സംഭാവന തരാൻ ആ സാധു സംരക്ഷണ ഫണ്ടിലേക്ക് ഒരായിരത്തൊന്നൂറ് രൂപ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഒന്ന് കൈവക്കി അള്ളാഹു തര സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്ന് ഇറങ്ങി എഴുതി ചെറുപ്പക്കാരെ സംരക്ഷണത്തിന് കൊടുത്താലോ. മഴയില്ലാതെ കൊണ്ട പോയിട്ട് മനുഷ്യ ഒരു മഴക്ക് വേണ്ടി നമുക്ക് ജനങ്ങൾ പറയാനും